ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പാടുന്ന സഹോദരങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യണമേ. ഇതിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഭംഗിയായ നിലയിൽ പ്രവർത്തിപ്പാൻ കർത്താവ് സഹായിക്കണമേ. ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിക്കുന്ന പ്രിയമുള്ളവർക്കായിട്ട് സ്തോത്രം. അത് ഭംഗിയായി ഉപയോഗിക്കാൻ അവരെ അവിടുന്ന് സഹായിക്കണം. ഇതിലൂടെ അവിടുത്തെ നാം മഹത്വപ്പെടുവാൻ സഹായിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് കേട്ടതിനായിട്ട് സ്തോത്രം. യേശു കർത്താവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ. Thank you.
ഇവിടെ നമ്മുടെ കൺവെൻഷൻ ഗീതങ്ങൾ അടങ്ങിയ പാട്ടുപുസ്തകം ലഭ്യമാണ്. 10 രൂപയാണ് ഒരു പാട്ടുപുസ്തകത്തിൻ്റെ വില. സഹോദരി സ്വർമാർ അത് വാങ്ങിച്ച് ഗായക സംഘത്തോടൊപ്പം പാടണം എന്ന ദൈവനാമത്തിൽ ഓർപ്പിക്കും. ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും വലിയ സന്തോഷം അനുഭവിക്കുന്നത് ദൈവമക്കളാണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ ഒരു കാലത്തും പരിഹരിക്കാൻ പറ്റാതിരുന്ന ഭയങ്കരമായിരിക്കുന്ന പാപം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടിയിട്ട് വഹിച്ചു. പാപത്തിന്റെ ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ നമുക്ക് ലഭിച്ചെന്ന് മാത്രമല്ല, ഹൃദയത്തിൽ വലിയൊരു സന്തോഷവും നൽകി തന്നു. ആ സന്തോഷം പ്രാപിച്ച ദൈവമക്കൾക്ക് കർത്താവിനെ പാടി സ്തുതിക്കാതിരിക്കുവാനായിട്ട് കഴിയുകയില്ല. ഇവിടെ പാട്ടുകാരൻ ഇപ്രകാരം പാടുന്നു: എന്നും ഞാൻ സന്തോഷിക്കും എൻ്റെ കർത്താദി കർത്തനിൽ, കാരണം എൻ്റെ പാപഭാരമെല്ലാം അവൻ എന്നിൽ നിന്ന് നീക്കി. ഇന്ന് എൻ്റെ ഹൃദയത്തിൽ സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. ഈ അനുഗ്രഹമായിരിക്കുന്ന ഗാനം ഇപ്പോൾ ഗായക സംഘം നമുക്ക് വേണ്ടി ആലോചിക്കും. Thank you.
യഹോവ എല്ലാ കാലത്തും വാഴ്ത്തും. അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. ദൈവമക്കൾക്ക് മാത്രം പറയുവാനും ചെയ്യുവാനും കഴിയുന്ന അതിമനോഹരമായിരിക്കുന്ന ഒരു കാര്യമാണത്. നമ്മുടെ കർത്താവിനെ കുറിച്ച് പാടുന്ന പാട്ടുകൾ എത്ര മനോഹരമാണ്, എത്ര പാടിയാലും മതിവരികയില്ല. ഇവിടെ പാട്ടുകാരൻ പാടുന്നു, എപ്പോഴും ഞാൻ സന്തോഷിക്കും, യേശു എൻ്റെ ഗാനം. എൻ്റെ ജീവിതത്തിൽ സന്താപത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഏത് ഘട്ടത്തിലും പാടുവാൻ കഴിയുന്നത് കർത്താവാണ്, കർത്താവിൻ്റെ ഗാനമാണ്. ഈ മനോഹരമായിരിക്കുന്ന ഗാനം പാട്ടുപുസ്തകത്തിലെ 24-ാമത്തെ പാട്ടാണ്. പാട്ടുപുസ്തകം ഇവിടെ വിൽപ്പനയ്ക്കായിട്ടുണ്ട്. ദയവായിട്ട് പ്രിയമുള്ളവരെ വാങ്ങിച്ച് പാട്ടുകാരോട് ചേർന്ന് പാടണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഭാഗ്യമെൻ സന്തോഷം.
കാണാതകുന്നു പാപക്കുഴിയിൽ, വീണ് ഞാൻ വളഞ്ഞിടവേ, എന്നെ തേടി ലോകത്തിലേക്ക് വന്ന നാഥ, ഞാൻ നിന്നെ എങ്ങനെ സ്തുതിക്കാതിരിക്കും. ഭക്തനായിരിക്കുന്ന കവി തൻ്റെ ജീവിതത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള തിരഞ്ഞെടുപ്പ് അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം അങ്ങനെ പാടുകയാണ്. നമ്മുടെ പാട്ടുപുസ്തകത്തിലെ 15-ാമത്തെ ഗാനം, സ്തുതിച്ചിടും ഞാൻ മഹോന്നതനാ മനോഹരനാ മമ പ്രിയനെ, എൻ്റെ പ്രിയനെ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. ആ മനോഹരമായിരിക്കുന്ന ഗാനം ഗായക സഹത്തോടൊപ്പം നമുക്ക് പാടാം.
ഇന്ന് നാം നമ്മുടെ കർത്താവിനെ വിശ്വാസ കണ്ണുകളാൽ കണ്ട് ആരാധിക്കുകയാണ്, അവനെ സ്തുതിക്കുകയാണ്. എന്നാൽ അനതിവിദൂര ഭാവിയിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആ പൊന്മുഖം നാം നേരിൽ കാണും. നമുക്ക് വേണ്ടി മുറിവേൽപ്പിക്കപ്പെട്ട ആ ശരീരം, നമുക്ക് വേണ്ടി തേസ്കരിക്കപ്പെട്ട ആ ശരീരം നാം കണ്ട് വളരെ സന്തോഷത്തോടെ നിർവൃതി അടഞ്ഞ കർത്താവിൻ്റെ പാദാരബിന്ദങ്ങൾ വീണ് കർത്താവ് എല്ലാ സ്തുതിയും നിനക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നാം കർത്താവിനെ ആരാധിക്കും. എന്നാൽ അത് വിശ്വാസ കണ്ണാൽ കണ്ടുകൊണ്ട് ഭക്തനായ കവി ഇപ്രകാരം പാടി, എന്നവിടെ വന്നു ചേരും ഞാൻ. ഓരോ ദൈവമക്കളുടെയും പ്രത്യാശ അതാണ്, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെടുക, കർത്താവിൻ്റെ മുഖം കാണുക. നാളുകൾക്ക് മുമ്പ് ഭക്തനായ കവി ചോദിച്ചു, കർത്താവേ എന്ന് ഞാൻ നിൻ്റെ അടുക്കലേക്ക് വരും, ഞാൻ എന്ന് നിൻ്റെ മുഖം കാണും. നിന്റെ മുഖം കാണുമ്പോൾ എൻ്റെ ജീവിതത്തിലെ സകല താപവും മാറി എൻ്റെ ജീവിതം സന്തോഷപൂർണ്ണമായി തീരും. ആ മനോഹരമായിരിക്കുന്ന ഗാനം ഇപ്പോൾ ഗായക സംഘം പാടും. പാട്ടുപുസ്തകത്തിലെ 14-ാമത്തെ പാട്ടാണ്. പാട്ടുപുസ്തകം ഇവിടെ വിൽപ്പനയ്ക്കായിട്ടുണ്ട്. താല്പര്യമുള്ള പ്രിയമുള്ളവർ അത് വാങ്ങണം എന്നും ദൈവനാമത്തിൽ ഓർപ്പിക്കും. ഞാൻ അവകാശം വന്നു കണ്ടുവാച്ച തീരുമാനം.
നമ്മുടെ ഗായക സംഘം വളരെ മനോഹരമായിട്ടാണ് ഗാനങ്ങൾ പാടിക്കൊണ്ടിരിക്കുന്നത്. നമുക്കത് കേട്ട് കർത്താവിനെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യാം. ഇനി ഒരു ഇംഗ്ലീഷ് പാട്ട് നമുക്ക് കേൾക്കാനായിട്ട് പോവുകയാണ്. പാട്ടുസത്തിലെ 41-ാമത്തെ പാട്ട്. കർത്താവെ, ഞാൻ നിന്നെ എപ്പോഴും സ്തുതിക്കും, ഞാൻ നിന്നെ എപ്പോഴും വാഴ്ത്തും. എൻ്റെ ജീവിതത്തിലെ എല്ലാ രംഗങ്ങളിലും നീ മാത്രമാണ് സ്തുതിക്കുയോഗ്യൻ, നീ മാത്രമാണ് സകല സ്തോത്രത്തിനും യോഗ്യൻ. അനുഗ്രഹമായിരിക്കുന്ന ഈ ഗാനം ഗായക സംഘത്തോടൊപ്പം നമുക്കും പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. Thank you.
ഇതുവരെ നാം ഗായക സംഘത്തിൻ്റെ മനോഹരമായ ഗാനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്ന എല്ലാ പ്രിയമുള്ളവർക്കും ദയവായിട്ട് എഴുന്നേറ്റ് നിന്നുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിനെ പാടി സ്തുതിക്കുന്ന എൻ്റെ ബലമായ കർത്തനൻ ശരണമതാകിയാൽ പാഴിടും ഞാൻ ഉലകിൽ എന്നുള്ള ഗാനം എല്ലാവർക്കും കൂടെ ചേർന്ന് നമുക്ക് പാടാം. ഗായകസംഘം പാടുന്നതിനോടൊപ്പം നമുക്കും ചേർന്ന് പാടി കർത്താവിനെ മഹത്തപ്പെടുത്താം. നമ്മുടെ പ്രത്യാശ ഉണർത്തുന്ന മനോഹരമായിരിക്കുന്ന ഗാനമാണ്. ദയവായിട്ട് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്ന എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കരങ്ങളെ അടിച്ച് നമുക്ക് പാടി ദൈവത്തെ മഹത്തപ്പെടുത്താം. ഞാനുലരി
പ്രൈസ് ഗോഡ്. ദൈവ തിരുനാമം വാഴ്ത്തപ്പെടട്ടെ. ചില നാളുകളായി നാം പ്രാർത്ഥിക്കുകയും ദൈവത്തോട് ആലോചന ചോദിക്കുകയും ചെയ്ത നമ്മുടെ മഹാകൺവെൻഷൻ്റെ ദിവസങ്ങളിലേക്ക് സ്വർഗത്തിലെ ദൈവം നമ്മെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണല്ലോ. എന്തെങ്കിലും ഒരു വാക്ക് പറയുന്നതിന് മുൻപ്, ഐ റിക്വസ്റ്റ് ദ കോൺഗ്രിഗേഷൻ, ബഹുമാനപ്പെട്ട സദസ്സിനോട് എനിക്കൊരു അപേക്ഷയുണ്ട്. ഒരു മിനിറ്റ് നമ്മളെല്ലാവരും തലകളെ ഉണക്കി, യു ആർ ഗോയിങ് ടു ഗീവ് താങ്ക്സ് ടു അവർ ലോർഡ് ഫോർ ഓൾ ഹിസ് ബ്ലെസ്സിങ്സ്. നമ്മുടെ കർത്താവിൻ്റെ സകല അനുഗ്രഹങ്ങൾക്കുമായിട്ട് നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഒരാഴ്ചക്കാലം നാം ദൈവസന്നിധിയിൽ സന്തോഷിക്കുവാൻ പോവുകയാണ്. ദൈവവചനം കേട്ട് നമ്മുടെ ഹൃദയങ്ങളിൽ സംഗ്രഹിച്ച് വരുന്ന നാളുകളിൽ അതിനൊത്തവണ്ണം ജീവിപ്പാൻ നാം നമ്മെ തന്നെ സമർപ്പിക്കുകയാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ ഒരാഴ്ചക്കാലം നമ്മുടെ ജീവിതത്തിൽ അതൊരനുഗ്രഹത്തിൻ്റെ കാലമായി തീരട്ടെ. ദൈവം നാം വാഴ്ത്തപ്പെടട്ടെ. ഇന്നത്തെ ഈ അനുഗ്രഹീതമായ സമ്മേളനത്തിൽ ദൈവവചന ഘോഷണം നിർവഹിക്കുന്നത് കർത്താവിൽ പ്രസിദ്ധനായ നമ്മുടെ വാത്സല്യ സഹോദരൻ സുവിശേഷകൻ പി എസ് തമ്പാനാണ്. ദീർഘകാലമായ സൗഹൃദം നമുക്കെല്ലാവർക്കും അദ്ദേഹത്തോടുണ്ട്, വ്യക്തിപരമായി എനിക്കുമുണ്ട്. അനേക ഇടങ്ങളിൽ കേരളത്തിൻ്റെയും നമ്മുടെ നാടായ ഭാരതത്തിൻ്റെയും പല വേദികളിലും അത് പങ്കിടുവാനുള്ള ഭാഗ്യവും ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്. കർത്താവിൻ്റെ ദാസനെ ഇന്ന് വചനഘോഷണത്തിനായി ലഭിച്ചതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളെല്ലാവരുടെയും അനുവാദത്തോടെ കർത്താവിൻ്റെ ദാസനെ സ്നേഹപൂർവ്വം ഇന്നത്തെ ഈ കൂടിവരവിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷകൾ ആരംഭിക്കുമ്പോൾ നമുക്ക് വളരെ ദൈവസന്നിധിയിൽ ഭയത്തോടെ വിറയലോടെ ഇരിക്കാം. കർത്താവെ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുവാൻ തയ്യാറായിരിക്കുന്നു. എന്നോട് സംസാരിക്കണമേ കർത്താവെ, എന്നോട് സംസാരിക്കണമേ. അത് നമ്മുടെ പ്രാർത്ഥനയായിരിക്കട്ടെ. കർത്താവിൻ്റെ ദാസന് ദൈവം എല്ലാ ആത്മനിറവും നൽകി വചനം വിഭജിക്കുവാൻ നമുക്ക് ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ ദാസനെ ഫലമേൽപ്പിക്കാം. രണ്ട് പ്രിയ സഹോദരന്മാർ ഇപ്പോൾ പ്രാർത്ഥന നമ്മളെ സഹായിക്കും. അവർ വളരെ ഹ്രസ്വമായി മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ. മാത്രമല്ല, ഈ വേദിയിൽ ഇനിയും ഒരു കസേര കൂടെ ഒഴിവുണ്ട്. ദയവായി ആ ഒഴിഞ്ഞ കസേര നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് പൂർണ്ണമാക്കുവാൻ ദൈവനാമത്തിൽ ഞാൻ അപേക്ഷിക്കും. പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരെങ്കിലും മുൻപോട്ട് വന്ന് ഈ കസേര ഫില്ല് ചെയ്യണമെന്ന് ദൈവനാമത്തിൽ അപേക്ഷിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇപ്പോൾ ഇന്നത്തെ മീറ്റിംഗിൻ്റെ അനുഗ്രഹത്തിനായി പത്തനാപുരത്ത് നിന്ന് വന്ന പ്രിയ ജ്യേഷ്ഠ സഹോദരൻ പി പാപ്പി അവറുകളും, തുടർന്ന് കുണ്ടറ സ്വദേശിയായ നമ്മുടെ പ്രിയപ്പെട്ട സി എം ജേക്കബ് അവറുകളും പ്രാർത്ഥനയിൽ നമ്മളെ സഹായിക്കും. കർത്താവിൻ്റെ ദാസന്മാരെ പ്രാർത്ഥനയ്ക്കായിട്ട് വളരെ ബഹുമാനത്തോടെ ക്ഷണിക്കുകയാണ്. ഇന്നത്തെ യോഗത്തിൻ്റെ അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെ അടച്ച് വലിയവനായ ദൈവം ചെയ്ത നന്മയോർത്ത് സ്തോത്രം ചെയ്യാം. അവൻ്റെ നാമത്തിന് നമുക്ക് സ്തോത്രം അർപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ ഇരിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ചില നാളുകളായി ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത ദിവസം ഇന്ന് ഞങ്ങൾക്ക് കാണുവാൻ തക്കവണ്ണം ഇടയാക്കിയതിനായി സ്തോത്രം കർത്താവേ. 2013 ജനുവരിയിൽ ഞങ്ങളിങ്ങനെ കൂടി കർത്താവിൻ്റെ വചനം കേട്ട് സന്തോഷത്തോടു കൂടി
അതേ ഞങ്ങൾ പിരിഞ്ഞു പോയതാണ്. പിന്നെയും 2014 ഞങ്ങൾക്കിങ്ങനെ കൂടിയൊരുവാൻ കൊണ്ടും വലിയവരായ ദൈവം സഹായിച്ചതോർത്ത് നന്ദിയോടെ തിരുനാമത്തിന് സ്തോത്രം. ഞങ്ങളിൽ ചിലരെയൊക്കെ ഞങ്ങളിൽ നിന്ന് മാറ്റപ്പെട്ടുവെങ്കിലും പിന്നെയും നിൻ്റെ മക്കളെ ശേഷിപ്പിച്ച് ഞങ്ങൾക്ക് സുവിശേഷം കേൾക്കുവാൻ തക്കോണം. ഈ 2014 കടന്നു വരുവാൻ തക്കോണം. ഇന്നത്തെ ആദ്യ രാത്രിയിൽ തന്നെ തിരുവചനം കേൾക്കുവാൻ തക്കോണം. ഇത്രയും പേർ കടന്നു വരുവാൻ അവിടെ ഇടയാക്കിയതിനായ സ്തോത്രം കർത്താവേ. ഞങ്ങൾ നിൻ്റെ സന്നിധാനത്തിലിരിക്കുമ്പോൾ കർത്താവേ സ്വർഗീയ ശബ്ദം തന്നെ കേൾക്കുവാൻ തക്കോണം ഇടയാക്കുമാറാകണമേ. നിൻ്റെ ദാസനെ ഞങ്ങളുടെ മധ്യ അയച്ചിട്ടുണ്ട് കർത്താവേ. നിൻ്റെ ദാസനിൽ കൂടി ഞങ്ങൾക്കാവശ്യമായ നല്ല വചനങ്ങൾ ഞങ്ങൾ പുഷ്ടി പ്രാപിപ്പാൻ തക്കോണം. ഈ നശിച്ച ലോകത്ത് ദുഷ്ടലോകത്ത് ജീവിക്കുമ്പോൾ ശത്രുവിൻ്റെ എല്ലാ തന്ത്രങ്ങളെയും അതിജീവിച്ച് ജീവിപ്പാൻ തക്കോണം. മതിയായ വചനം കേൾക്കുവാൻ സഹായിക്കണമേ. മാത്രമല്ല ചില പാവികൾ ഇന്ന് കർത്താവിനെ സുരക്ഷിതമായി സ്വീകരിപ്പാൻ തക്കോണം അവസരം ഒരുക്കി കൊടുക്കുമാറാകണം. പ്രാർത്ഥിക്കുകയാണ് കർത്താവെ, വിശ്വാസികൾ ഉണർത്തപ്പെടുവാൻ, പിന്മാറ്റക്കാർ തിരിച്ചു വരുവാൻ ഇന്നത്തെ ഈ യോഗം മൂലം അവിടുന്ന് ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിന്റെ ആശ്രയം ഞങ്ങളുടെ മധ്യേ അയച്ചിരിക്കാൻ ഞങ്ങളതിനെ സ്തുതിക്കുകയാണ് കർത്താവെ. ഇവിടുത്തെ എല്ലാ ക്രമീകരണങ്ങളും നന്നായി പ്രവർത്തിപ്പാൻ തക്കോണം. അവിടുന്ന് കൃപയുമാറാകണമേ. ലൈറ്റിനെയും ബൈക്കിനെയും ഒക്കെയും അവിടുന്ന് കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ പാടി ഞങ്ങൾക്ക് സന്തോഷിപ്പാൻ തക്കോണം ഇടയാക്കിയതിനായ സ്തോത്രം. ഇനിയും വഴിമതി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും തക്ക സമയത്ത് കടന്നു വന്ന് ഞങ്ങൾക്കൊരുമിച്ച് നിൻ്റെ വചനം ശ്രവിപ്പാൻ തക്കോണം. ഇന്ന് രാത്രി അവിടുന്ന് ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചതിനായ സ്തോത്രം. സകലതും കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആ വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നീതിമാനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ രാത്രികാലത്തിനായിട്ട് ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തു മുഖാന്തരം ഇന്ന് രാത്രി ഞങ്ങൾക്ക് അവിടുത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കോണം അനുഗ്രഹീതമായൊരു കൂടിയൊരുവ് ഇന്ന് രാത്രി ഞങ്ങൾക്ക് നൽകി തന്നിരിക്കുന്നുണ്ട്. സ്തോത്രം. പ്രിയ സഹോദരി സഹോദരന്മാർ, കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്ത പ്രകാരം ഇങ്ങനെ ഒരു കൂടിയൊരുവ് കർത്താവ് ഈ പ്രദേശത്ത് ഏറ്റവും അനുഗ്രഹകരമായ നിലയിൽ നടത്തി തരുവാൻ ഞങ്ങളെ സഹായിച്ച അക്ഷയനും അദർശനും നിത്യരാജാവുമായിരിക്കുന്ന ഏകദൈവത്തിന് സകല സ്തുതി സ്തോത്രവും കരയേറ്റുകയാണ്. അവിടുന്ന് തൻ്റെ ബലത്തിൻ്റെ വെട്ടവുമായി ഇന്ന് രാത്രി വാക്തത്വം ചെയ്തതുപോലെ ഞങ്ങളുടെ മധ്യ എഴുന്നള്ളിയിരിക്കുന്നത് കൊണ്ട് സ്തോത്രം. തിരുസാന്നിധ്യത്തിൽ ഞങ്ങളായിരിക്കുമ്പോൾ കർത്താവേ, ഇന്ന് രാത്രി ഈ പന്തലിൽ കൂടിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ കരങ്ങളിൽ പരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരും കടന്നു വന്നിരിക്കുന്ന സാഹചര്യങ്ങളും അവരുടെ ഹൃദയ നിലവാരങ്ങളും അവിടുന്ന് അറിയുന്നുണ്ട് സ്തോത്രം. ആശ്വാസം ആഗ്രഹിക്കുന്നവർ, സമാധാനം ആഗ്രഹിക്കുന്നവർ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹബന്ധത്തിൽ ഏർപ്പെടുവാൻ ആഗ്രഹിക്കുന്നവർ, ഇതുവരെയും കർത്താവായ യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടാത്തവർ, ഇങ്ങനെയുള്ള പലരും ഇവിടെ ഇന്ന് രാത്രി കടന്നു വന്നിട്ടുണ്ട്. കർത്താവേ, നിൻ്റെ വാക്കുകൾ ഞങ്ങൾ ഓർക്കുകയാണ്. ഈ നാളിൽ നിൻ്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞുവെങ്കിൽ കൊള്ളാമായിരുന്നു. കർത്താവേ, ഇന്ന് രാത്രി സമാധാനത്തിനുള്ളത് അറിഞ്ഞുകൊണ്ട് ഭവനങ്ങളിലേക്ക് കടന്നു പോകാൻ തക്കണം അവിടുന്ന് സഹായിക്കണം. വിശേഷാൽ ഈ ക്രമീകരിച്ചിരിക്കുന്ന യോഗങ്ങൾ മുഖാന്തരം കർത്താവേ സ്ഥലം സഭകൾ അനുഗ്രഹിക്കപ്പെടുവാൻ, സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധി പ്രാപിപ്പാൻ, വിശ്വാസത്തിൽ വർദ്ധിച്ചു വരുവാൻ, അനുസരണത്തിൽ തികഞ്ഞു വരുവാൻ, പാപികൾ കർത്താവെ മാനസാന്തരപ്പെടുവാൻ, പിന്മാറ്റക്കാർ യഥാസ്ഥാനപ്പെടുവാൻ തക്കണം ഇടയാകേണ്ടതിന് ഈ കൂടിവരവിനെ ഏറ്റവും അനുഗ്രഹിക്കണമേ എന്ന് വിശേഷാൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് ഞങ്ങളുടെ മധ്യ അയച്ചിരിക്കുന്ന നിൻ്റെ ദാസനായ സ്തോത്രം. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത ദാസനായി നിലനിൽക്കുന്നുകൊണ്ട് ദീർഘവർഷങ്ങളായി അവിടുന്ന് നിലനിർത്തിയിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു. ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളാലല്ല, ആത്മാവിൻ്റെ ശക്തിയോടും വചനത്തിൻ്റെ നിറവോടും കൂടെ ഇന്ന് രാത്രി സംസാരിപ്പാൻ തക്കണം. നിൻ്റെ ദാസന് ആവശ്യമായിരിക്കുന്ന ആത്മനിറവും ദൈവകൃപയുടെ നിറവും വചനത്തിൻ്റെ നിറവും നൽകി കർത്താവ് പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ വചനം സംസാരിക്കുമ്പോൾ കർത്താവേ, കർത്താവിൻ്റെ നിൻ്റെ ദാസൻ പി എസ് തമ്പാനല്ല പ്രസംഗിക്കുന്നത്, ഇന്ന് രാത്രി യഹോവയുടെ വചനം കേൾക്കുവാൻ തക്കോണം ഞങ്ങളുടെ രക്ഷാനായകനായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ വചനം കേൾക്കുവാൻ തക്കോണം, നിൻ്റെ ദാസനിലൂടെ കേൾക്കുവാൻ തക്കോണം ഇടയാകേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീ സംസാരിക്കുമ്പോൾ അവിടുന്ന് ഞങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന തേജസ്സിൻ്റെ സുവിശേഷം, അതിനനുസാരമായിരിക്കുന്ന പത്യ കർത്താവേ ഉപദേശവും ഈ
ദിവസങ്ങളിൽ ഇവിടെ നടക്കുന്ന സുവിശേഷ യോഗങ്ങൾ മുഖാന്തരം ഞങ്ങൾക്ക് ശ്രവിക്കുവാൻ തക്കോണം ഇടയാകണം. അങ്ങനെ വിശുദ്ധന്മാരിൽ നിനക്കുള്ള അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്ന് മനസ്സിലാക്കി ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിനായി ഒരുങ്ങി പാർക്കേണ്ടതിന് വിശുദ്ധിയെ തികച്ചു നിൽക്കുവാൻ തക്കോണം ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. കടന്നു വന്നിരിക്കുന്ന എല്ലാവരും അനുഗ്രഹീതരായി കടന്നു പോകുവാൻ അവിടുന്ന് സഹായിക്കണമേ. ഈ യോഗത്തിൻ്റെ ക്രമീകരണങ്ങളെ അവിടുന്ന് നിയന്ത്രിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബന്ധനങ്ങളെ അഴിക്കുവാൻ കഴിയുന്ന കർത്താവിൻ്റെ ശക്തി ഇന്ന് രാത്രി നിന്റെ വചനത്താൽ നിത്യജീവൻ നൽകിക്കൊണ്ട് കർത്താവെ ചിലർ സന്തോഷത്തോടുകൂടെ ഭവനത്തിലേക്ക് കടന്നു പോകാൻ തക്കോണം. കർത്താവെ രക്ഷയ്ക്കായി മുൻ നിയമിച്ചിരിക്കുന്ന ചിലർ വിശ്വസിപ്പാൻ തക്കോണം ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അതിനായി അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരം ഇന്ന് രാത്രി ഹോളിൽ ഉണ്ടാകണം. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുവാൻ തക്കോണം അവിടുന്ന് മനസ്സിലും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകലവും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ താഴ്മയെ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ. വചന ഘോഷണം സമാരംഭിക്കുന്നതിന് മുൻപ് തന്നെ നാളത്തെ ശുശ്രൂഷാ ക്രമീകരണങ്ങൾ കൂടെ അറിയിപ്പാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. നാളെ വൈകിട്ട് സുവിശേഷൻ ജോർജ് മാത്യു ആണ് ദൈവവചനം വിഭജിക്കുവാനായിട്ട് കടന്നു വരുന്നത്. കർത്താവിൻ്റെ ദാസനെ പ്രാർത്ഥനയുടെ കരങ്ങളിൽ വഹിക്കുവാൻ ദൈവനാമത്തിൽ എല്ലാവരോടും വിനയപൂർവ്വം അപേക്ഷിക്കുകയാണ്. നാളെ പകൽ ഇവിടെ സുവിശേഷകന്മാരുടെ സമ്മേളനം കൺവെൻഷനോടനുബന്ധിച്ച് ഉണ്ടായിരിക്കുന്നതാണ്. രാവിലെ 10 മണിക്കാണ് ആ മീറ്റിംഗ് ക്രമീകരിച്ചിരിക്കുന്നത്. എല്ലാ സുവിശേഷകന്മാരും ഇത് ഒരു അറിയിപ്പായി കരുതി വന്നു ചേരുവാൻ ദൈവനാമത്തിൽ അപേക്ഷിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ പി എസ് തമ്പാൻ സുവിശേഷകന്മാരോട് ദൈവവചനം സംസാരിക്കുന്നതാണ്. അത് നമുക്കൊന്നുകൂടെ ഊർജ്ജസ്വലതയോടെ കർത്താവിൻ്റെ പേര് ചെയ്യുവാൻ ഉതകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. പരസ്യയോഗത്തിന് ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം വരെ രാവിലെയായിരുന്നു പരസ്യയോഗം, എന്നാൽ ഈ വർഷം മുതൽ വൈകിട്ട് 4 മണിക്കാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത്. ആദ്യത്തെ പരസ്യയോഗം മൈലത്ത് വെച്ചാണ് നടക്കുന്നത്. അതിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർ 4 മണിക്ക് മുൻപായി തന്നെ ഇവിടെ ഗോസ്പൽ ഹാളിൽ വന്നു ചേരണം. ഒരുമിച്ച് മൈലത്തേക്ക് പോയി കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം നമുക്ക് പ്രസ്തുതം ചെയ്യാം. അതിനായി പ്രിയപ്പെട്ടവരെ ദൈവനാമത്തിൽ ക്ഷണിക്കും. ഇവിടെ ഒരു പ്രയർ സെല്ലുണ്ട്. പ്രാർത്ഥന നമ്മുടെ ശക്തി കേന്ദ്രമാണല്ലോ. ഏത് ശുശ്രൂഷയും ബലപ്പെടുന്നത് പ്രാർത്ഥനയാലാണ്. അതിൽ സഹകരിപ്പാൻ താല്പര്യമുള്ളവർക്ക് അല്പസമയം പോയി സഹകരിക്കാവുന്നതാണ്. മാത്രമല്ല നാളെ 6:30 മുതൽ 7:30 വരെ ഗാന ശുശ്രൂഷ ഉണ്ടായിരിക്കും. കൺവെൻഷൻ കൊയറാണ് ഗാനങ്ങൾ ആലപിക്കുന്നത്. ആ കുഞ്ഞുങ്ങളെ ഓർത്തും അതിൻ്റെ സംഘാടകരെ ഓർത്തും നമുക്ക് വിശേഷാൽ പ്രാർത്ഥിക്കാം. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. കർത്താവിൻ്റെ ദാസൻ വചനം സംസാരിച്ച് കഴിഞ്ഞ് വാത്സല്യ പിതാവ് പി കെ ചാക്കു അവറുകൾ പ്രാർത്ഥിച്ച് ആശീർവാദം പറയുന്നതാണ്. ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ ഇത്രയും പ്രായമുള്ള ആരെങ്കിലും ഉണ്ടോ എന്നെനിക്ക് സംശയമാണ്. 99 വയസ്സുണ്ട്. ഈ 99 വയസ്സിലും കേൾവി അല്പം കുറവാണെങ്കിലും തനിക്ക് സന്തോഷത്തോടെ പ്രാർത്ഥിക്കുവാനുള്ള പ്രാഗത്ഭ്യം ദൈവം കൊടുത്തിട്ടുണ്ട്. കർത്താവിൻ്റെ ദാസൻ പ്രിയ പിതാവ് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഇന്നത്തെ ശുശ്രൂഷ ഇവിടെ അവസാനിക്കും. 7:30 ആരംഭിക്കുന്ന വചനഘോഷണം 8:30 ചില മിനിറ്റുകൾക്ക് മുൻപ് പ്രാർത്ഥനയ്ക്കുള്ള അവസരം ആ മാത്രം മാറ്റിവെച്ചിട്ട് കർത്താവിൻ്റെ ദാസൻ ആ മുഴുവൻ സമയം വിനിയോഗിക്കുന്നതാണ്. എല്ലാവരുടെയും അനുവാദത്തോടുകൂടെ സ്നേഹത്തോടെ എൻ്റെ വാത്സല്യ സഹോദരൻ പി എസ് തമ്പാനെ വചന ഘോഷണത്തിനായിട്ട് സാദരം ക്ഷണിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വേദിയിലും സദസ്സിലും സ്നേഹരായിരിക്കുന്ന എൻ്റെ സഹപ്രവർത്തകരായ ദൈവദാസന്മാർക്കും സഭയുടെ ചുമതലപ്പെട്ട ദൈവദാസന്മാർക്കും സന്നിഹിതരായിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും മാതാപിതാക്കൾക്കും കുഞ്ഞുങ്ങൾക്കും ഈ മൈക്കിൻ്റെ ശബ്ദപരിധിക്കുള്ളിൽ എന്നെ ശ്രദ്ധിക്കുന്ന
എല്ലാ ബഹുമാന്യ കേൾവിക്കാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീതമായ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഈ വർഷത്തെ കൺവെൻഷനിലും ദൈവവചനം ശുശ്രൂഷിക്കുവാൻ എനിക്ക് അവസരം ലഭിച്ചതിൽ ഞാൻ അതീവ സന്തുഷ്ടനാണ്. ഈ അവസരം സംജാതമാക്കി എനിക്ക് അവസരം തന്ന ഈ യോഗത്തിൻ്റെ ചുമതലപ്പെട്ട എല്ലാ സഹോദരന്മാരോടും പ്രിയപ്പെട്ടവരോടും കർത്തൃനാമത്തിൽ എൻ്റെ നന്ദി. ഞാൻ ആദ്യമായി തന്നെ പ്രകാശിപ്പിക്കുന്നു. സാധാരണ പലയിടത്തും പ്രാരംഭ ദിവസം ആൾ വളരെ കുറവാണ്, എന്നാൽ ഇന്ന് ഇവിടെ ധാരാളം ആളുകൾ വന്നിട്ടുണ്ട്. നിങ്ങളെ എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ദൈവവചനം കേൾക്കുവാനും പ്രായോഗികമാക്കുവാനുള്ള ആർത്തി ദൈവജനത്തിന് അനുപേക്ഷണീയമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ബ്രദറന്മാരായ ദൈവമക്കളെ നിലനിർത്തുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. വേറെ ഒരു പരിപാടിയും നമുക്കില്ല, മറ്റൊന്നുമില്ല. ദൈവവചനമാണ് ജനത്തിന് കൊടുക്കാനുള്ളതും നമ്മൾക്ക് പഠിക്കാനും പ്രായോഗികമാക്കുവാനുമുള്ളത്. ഇത് തിരിച്ചറിഞ്ഞ് ദൈവവചനത്തോട് പ്രതിപത്തിയുള്ളവരായി മുന്നോട്ട് പോകാൻ ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാനാണ്, കേൾക്കുന്നവർ ഭാഗ്യമുള്ളവരാണ്, പ്രമാണിക്കുന്നവർ ഭാഗ്യമുള്ളവരാണ്. ദൈവവചനത്തോട് ഉണ്ടായിരിക്കേണ്ട പ്രതികരണമാണ് ഈ 3 ആശയങ്ങളിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് രാത്രിയിലും എനിക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്ന സമയത്തിനുള്ളിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം സുവിശേഷം സംബന്ധിച്ചുള്ള ഒരു ആലോചനയാണ്. റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതൽ 6-ാം വാക്യം വരെയാണ് അതിന് ആധാരമായി വായിക്കാൻ ആഗ്രഹിക്കുന്നത്. റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ പ്രിയ സഹോദരൻ ഇപ്പോൾ വായിച്ച് കേൾപ്പിക്കും. ദൈവം തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധരേഖകളിൽ തൻ്റെ പ്രവാചകന്മാർ മുഖാന്തരം മുൻപുകൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായി വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പോസ്തലനും യേശുക്രിസ്തുവിൻ്റെ ദാസനുമായ പൗലോസ് റോമയിൽ ദൈവത്തിന് പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായി എല്ലാവർക്കും എഴുതുന്നത്, നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ജഡം സംബന്ധിച്ച് ദാവീദിൻ്റെ സന്തതിയിൽ നിന്ന് എനിക്കും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രനെന്ന് ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നവനാലല്ലോ ഞങ്ങൾ അവൻ്റെ നാമത്തിനായി സകല ജാതികളുടെയും ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് കൃപയും അപ്പോസ്തലത്വവും പ്രാപിച്ചത്. അവരിൽ യേശുക്രിസ്തുവായി വിളിക്കപ്പെട്ട ജനങ്ങളും ഉൾപ്പെട്ടിരിക്കുന്നു. ഇവിടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വളരെ പരിചയമുള്ള ഒരു വേദഭാഗമാണിതെന്ന് എനിക്കറിയാം. പ്രത്യേകിച്ചും വിശ്വാസികളും വേദപുസ്തകം പഠിക്കുന്നവരുമൊക്കെ ഏറെ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ഒരു ലേഖനമാണ് റോമാലേഖനം. ഇവിടെ ഇരിക്കുന്ന ദൈവവചനം പഠിക്കുന്ന പ്രിയപ്പെട്ടവരോട് ബൈബിളിൽ നിങ്ങൾക്ക് ലേഖനങ്ങളിൽ ഏതാ ഇഷ്ടമുള്ള ലേഖനമെന്ന് ചോദിച്ചാൽ 2 വട്ടം ആലോചിക്കാതെ എല്ലാവരും പറയുന്ന മറുപടി റോമാലേഖനം ആണെന്നായിരിക്കണം. എനിക്കും ഈ ലേഖനം വളരെ ഇഷ്ടമാണ്. സഭാചരിത്രത്തിൽ തന്നെ വലിയ രൂപാന്തരവും നവോത്ഥാനവും ഉണ്ടാക്കിയ ലേഖനമാണ് റോമാലേഖനം. ഒരു മാർട്ടിൻ ലൂതറിനെ എഴുന്നേൽപ്പിച്ച് വിറ്റൻബർഗ് വിളംബരത്തിലൂടെ നവീകരണത്തിലേക്ക് ക്രൈസ്തവ സഭയെ ആനയിക്കുവാൻ നിമിത്തമായി തീർന്നത് റോമാലേഖനമാണ്. നമുക്കറിയാം വിശ്വാസത്താലുള്ള നീതീകരണമെന്ന റോമാലേഖനത്തിൻ്റെ പ്രധാന പ്രമേയം അംഗീകരിച്ച് അതുവരെ കർമാചാര ബഹുലമായ മതാശയങ്ങൾ കടിമപ്പെട്ടുപോയ ക്രൈസ്തവ സമൂഹത്തെ
ദൈവകൃപയിലേക്കും വിശ്വാസത്താലുള്ള നീതീകരണത്തിലേക്കും മടക്കിക്കൊണ്ടുവരുവാൻ കാരണമായി തീർന്നത് ഈ അനുഗ്രഹീതമായ ലേഖനമാണ്. ഈ ലേഖനത്തിലെ പ്രധാന വിഷയം നമുക്കെല്ലാവർക്കും അറിയാം, വിശ്വാസത്താലുള്ള നീതീകരണം എന്നുള്ളതാണ്. ഈ ഭാഗം പ്രത്യേകിച്ചും 5-ാം അധ്യായം വരെ നീതീകരണത്തിൻ്റെ സാധ്യതയ്ക്ക് വേണ്ടി ദൈവപക്ഷത്ത് ദൈവം ചെയ്ത കാര്യങ്ങൾ നമ്മൾക്ക് വിശദമായി കാണാൻ സാധിക്കും. ഞാൻ വിശദമായിട്ട് വിഭജിച്ച് ചിന്തിക്കാൻ സാധിക്കയില്ല, എങ്കിലും ഓരോ വാചകത്തിലൊന്ന് പറഞ്ഞു പോകാം. ആദ്യം നമ്മൾക്ക് 1-ഉം 2-ഉം അധ്യായത്തിൽ കാണാൻ സാധിക്കുന്നത് നീതീകരണത്തിൻ്റെ ആവശ്യകത എന്നുള്ള വിഷയമാണ്. ദ നെസസിറ്റി ഓഫ് ജസ്റ്റിഫിക്കേഷൻ, നീതീകരണത്തിൻ്റെ ആവശ്യകത എന്ന വിഷയമാണ് 1-2 അധ്യായത്തിൽ കാണുന്നത്. 3-ാം അധ്യായത്തിൽ നീതീകരണത്തിൻ്റെ വിശദീകരണമാണ്, എക്സ്പ്ലനേഷൻ ഓഫ് ദ ജസ്റ്റിഫിക്കേഷൻ. നീതീകരണത്തിൻ്റെ വിശദീകരണമാണ് 3-ാം അധ്യായത്തിൽ പ്രതിപാദിക്കപ്പെടുന്നത്. 4-ാം അധ്യായത്തിൽ നീതീകരണത്തിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ്, ദ എക്സാമ്പിൾസ് ഓഫ് ദ ജസ്റ്റിഫിക്കേഷൻ. നീതീകരണത്തിന് 2 ദൃഷ്ടാന്തങ്ങൾ 4-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ തൊട്ടു പോകുകയുള്ളൂ. ആ 2 ദൃഷ്ടാന്തങ്ങൾ, 1 ദാവീദാണ്, 1 അബ്രഹാമാണ്. ഇവർ 2 പേരും വിശ്വാസത്താലാണ് നീതീകരിക്കപ്പെട്ടതെന്ന് 4-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 5-ാം അധ്യായത്തിൽ നീതീകരണത്തിൻ്റെ ഫലങ്ങളാണ് വിശദീകരിക്കുന്നത്, ദ റിസൾട്ട്സ് ഓഫ് ദ ജസ്റ്റിഫിക്കേഷൻ, നീതീകരണത്തിൻ്റെ ഫലങ്ങൾ. എന്നാൽ ഇന്ന് നമ്മൾ വായിച്ചു കേട്ട ഭാഗത്ത് നിന്ന് നീതീകരണത്തിന് കാരണമായി തീർന്ന സുവിശേഷം സംബന്ധിച്ചുള്ള ചില യാഥാർത്ഥ്യങ്ങളാണ് നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ ലേഖനം പഠിച്ചാൽ 5-ാം അധ്യായം വരെ പൗലോസ് അപ്പോസ്തലൻ സ്ഥാപിക്കുന്ന 2 കാര്യങ്ങളുണ്ട്. ബൈബിൾ പഠിക്കാൻ താല്പര്യപ്പെടുന്ന പ്രിയപ്പെട്ടവരിൽ നിന്നൊന്ന് ചിന്തിക്കുക, പൗലോസ് അപ്പോസ്തലൻ സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന 2 കാര്യങ്ങളുണ്ട്. 1, സകല മനുഷ്യരും പാപികളാണ്, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാത്തവരായിത്തീർന്നു. താൻ ശ്രമിക്കുന്ന, ശ്രദ്ധിക്കുന്ന ഒരു പ്രധാന വിഷയം അതാണ്, സകല മനുഷ്യരും പാപികളാണ് എന്ന് സ്ഥാപിക്കുക. 2, 2-ാം അധ്യായത്തിൽ തന്നെ 1-ാം അധ്യായത്തിലും 3-ാം അധ്യായത്തിലും പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥാപിക്കുന്ന മറ്റൊരു കാര്യം, സകല മനുഷ്യരും ശിക്ഷായോഗ്യരാണ്. 2 കാര്യങ്ങൾ, 1, സകല മനുഷ്യരും പാപികളാണ്, 2, സകല മനുഷ്യരും ശിക്ഷായോഗ്യരാണ്. 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് അങ്ങനെ, ഏതുമായും അടഞ്ഞ് സർവലോകവും ദൈവം മുമ്പിൽ ശിക്ഷായോഗ്യമായി തീരണമെന്നുള്ളതാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ പൗലോസ് അപ്പോസ്തലൻ സ്ഥാപിക്കുകയാണ്, സകല മനുഷ്യരും പാപികളാണ്, 1, 2, സകല മനുഷ്യരും ശിക്ഷായോഗ്യരാണ്. എന്നാൽ ഇവിടെ പ്രധാനമായ മറ്റൊരു പ്രശ്നം ഉദിക്കുകയാണ്, സകല മനുഷ്യരും പാപികളാണെങ്കിൽ, സകല മനുഷ്യരും ശിക്ഷായോഗ്യരാണെങ്കിൽ, ഈ പാപത്തിൽ നിന്ന് മനുഷ്യനെ വിടുവിക്കാൻ, ഈ ശിക്ഷയിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കാൻ ആർക്ക് സാധിക്കും? മതങ്ങൾ ഉത്തരം പറയണം, മതനേതാക്കന്മാർ ഉത്തരം പറയണം, മതഗുരുക്കന്മാരിവിടെ ഉത്തരം പറയണം. ഇവിടെ ഉദിച്ചുയർന്ന് ഇന്ന് സൂര്യപ്രഭ ചൊരിഞ്ഞു നിൽക്കുന്നു എന്ന് വിചാരിക്കുന്ന എല്ലാ മതങ്ങളും എല്ലാ തത്വചിന്തകളും ഈ 2 ചോദ്യത്തിന് ഉത്തരം പറയണം. സകല മനുഷ്യരും പാപികളാണെങ്കിൽ ഈ പാപികളെ പാപത്തിൽ നിന്ന് മോചിക്കാൻ ഇവിടെ ആർക്കാണ് സാധിച്ചിട്ടുള്ളത്, ആർക്കാണ് സാധിക്കുന്നത്? 2, സകല മനുഷ്യരും ശിക്ഷായോഗ്യരാണെങ്കിൽ ഈ ശിക്ഷയിൽ നിന്ന് മനുഷ്യനെ വിടുവിച്ചത് ആരാണ്? ആർക്കും ഉത്തരം പറയാൻ കഴിയുകയില്ല, ഒരു മതത്തിനും ഉത്തരം പറയാൻ കഴിയുകയില്ല, ഒരു മതഗുരുവിനും ഉത്തരം പറയാൻ കഴിയുകയില്ല. ഒരൊറ്റ വസ്തുതയ്ക്ക് മാത്രമേ, ഒരൊറ്റ ഒന്നിനു മാത്രമേ ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയുകയുള്ളൂ. അതാണ് സുവിശേഷം, കർത്താവായ യേശു ക്രിസ്തു. ഇന്ന് രാത്രി എന്നെ അകത്തും പുറത്തും
ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, സുവിശേഷത്തിൻ്റെ പ്രസക്തി ഇവിടെയാണ് ശതഗുണി ഭവിക്കുന്നത്. സുവിശേഷം കാലാതീതമായി നിലനിൽക്കുകയാണ്, സനാതനമായി നിലനിൽക്കുകയാണ്. ഏതൊരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഏതൊരു മനുഷ്യനും സുവിശേഷം കൂടിയേ തീരുകയുള്ളൂ. അതാണ് പൗലോസ് തൊട്ടു തുടങ്ങുന്നത്. ഞാനിങ്ങനെ ഒരു വാചകം കൂടെ പറയട്ടെ. റോമാലേഖനത്തിന് വേദപണ്ഡിതന്മാരിൽ ഒരാൾ കൊടുത്തിരിക്കുന്ന പേര്, ഈ ലേഖനത്തിന് കൊടുത്തിരിക്കുന്ന ഒരു ശീർഷകം ഇങ്ങനെയാണ്, തൻ്റെ വ്യാഖ്യാനകൃതിയിൽ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്, പൗലോസിൻ്റെ സുവിശേഷം എന്നാണ്. നമുക്കറിയാം മത്തായിയുടെ സുവിശേഷമുണ്ട്, മർക്കോസിൻ്റെ സുവിശേഷമുണ്ട്, ലൂക്കോസിൻ്റെ സുവിശേഷമുണ്ട്, യോഹന്നാൻ്റെ സുവിശേഷമുണ്ട്. എന്നാൽ പൗലോസിൻ്റെ സുവിശേഷം ബൈബിളിൽ നമ്മൾ കാണുന്നില്ല. എന്നാൽ ഈ വേദപണ്ഡിതൻ പറയുന്നത് പൗലോസ് എഴുതിയ സുവിശേഷമാണ് റോമർക്ക് എഴുതിയ ലേഖനം. പ്രിയപ്പെട്ടവരെ, 16 അധ്യായങ്ങൾ ഈ ലേഖനത്തിനുണ്ട്. ഈ അധ്യായങ്ങൾ നിങ്ങൾ ശരിക്ക് പഠിച്ചു നോക്കിയാൽ, ഈ ലേഖനം വിശദമായി നിങ്ങൾ പഠിച്ചു നോക്കിയാൽ മനസ്സിലാകുന്ന ഒരു കാര്യം, സുവിശേഷം ലോകത്തോട് ബന്ധപ്പെട്ട്, മനുഷ്യവർഗത്തോട് ബന്ധപ്പെട്ട് എന്താണ് ചെയ്യുന്നത്. ഞാൻ ഒരു വാചകത്തിൽ ഇങ്ങനെ പറയാം, 4 സുവിശേഷങ്ങളിൽ നമ്മൾ കാണുന്നത് സുവിശേഷത്തിൻ്റെ കാതൽ സത്തയായ, സുവിശേഷത്തിൻ്റെ കേന്ദ്രബിന്ദുവായ കർത്താവായ യേശുവിനെയാണ്. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ നമ്മൾ കാണുന്നത് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു തുടങ്ങിയ സുവിശേഷത്തിൻ്റെ പ്രഘോഷണം അപ്പോസ്തലന്മാരും ആദിമസഭയും നിർവഹിക്കുന്നതാണ് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളിൽ നമ്മൾ കാണുന്നത്. എന്നാൽ റോമാലേഖനത്തിൽ നമ്മൾ കാണുന്നത് സുവിശേഷത്തിൻ്റെ നിർവചനം എന്താണ്, സുവിശേഷത്തിൻ്റെ ഉപദേശ സത്യങ്ങൾ എന്താണ്, സുവിശേഷം മനുഷ്യനോട് ബന്ധപ്പെട്ട് എന്താണ് ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ സുവിശേഷത്തിൻ്റെ വ്യാഖ്യാനമാണ് റോമാലേഖനത്തിൽ ധന്യനായ പൗലോസ്ലിഹ നിർവഹിച്ചിരിക്കുന്നത്. ഈ വായിച്ച വേദഭാഗത്തിൽ നിന്ന് 6 പ്രധാന കാര്യങ്ങളാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. കുറിച്ചെടുക്കാൻ താല്പര്യമുള്ളവർക്ക് കുറിച്ചെടുക്കാനും വിശദമായി പിന്നീട് പഠിക്കാനും സാധിക്കും. കാര്യം 8:45 പ്രാർത്ഥിച്ച് ആശീർവാദം പറയണം എന്നുള്ളത് കൊണ്ട് വിശദമായി 6 കാര്യങ്ങളും പ്രതിപാദിക്കാൻ എനിക്ക് സാധിക്കയില്ല. അതുകൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു പോകാം. ഇവിടെ ഇരിക്കുന്ന നിങ്ങളൊക്കെ ദൈവവചനം സ്വന്തമായി വ്യക്തിപരമായി പഠിക്കുന്നവരാണ്, വിശദീകരിച്ച് പഠിക്കാൻ സാധിക്കും. 1, ഞാൻ ഈ ഭാഗത്ത് നിന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് ദ പേഴ്സൺ ഓഫ് ദ ഗോസ്പൽ, സുവിശേഷത്തിൻ്റെ ആളത്വം. സുവിശേഷം കേവലം ഒരു വസ്തുതയല്ല, സുവിശേഷം കേവലം ഒരു വിഷയമല്ല, പിന്നെ സുവിശേഷം ഒരു ആളത്വമാണ്. ഞാനതൊക്കെ വിശദമായി പറയാനായിട്ട്, ദൈവദാസന്മാർക്കറിയാം ഈ കാര്യങ്ങളൊക്കെ പറയാൻ പോയാൽ ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടതായി വരും. എങ്കിലും ഒറ്റവാചകത്തിൽ ഇങ്ങനെ പറയാം, പൗലോസ് അപ്പോസ്തലൻ തന്നെ സുവിശേഷം ഒരു വ്യക്തിയാണെന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. 2 അത് താൻ വ്യക്തമാക്കിയിട്ടുണ്ട്. തീമത്തിയോസിന് എഴുതിയ 2 2:8 8 അതാണ് ഒരു ഭാഗം. ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എൻ്റെ സുവിശേഷം. സുവിശേഷം ജനിച്ച, 2 മരിച്ച, 3 ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവാണ്. സുവിശേഷം കേവലം ഒരു വിഷയമല്ല, സുവിശേഷം കേവലം ഒരു ആശയമല്ല, സുവിശേഷം ഒരു വ്യക്തിയാണ്, സുവിശേഷം ഒരു ആളത്വമാണ് എന്ന് 2 Timothy 2:8 പൗലോസ് പറഞ്ഞിട്ടുണ്ട്. ഇനി 1 Corinthians 15:3 പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ക്രിസ്തു തിരുവെഴുത്തുകളിൻ പ്രകാരം നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം ഉയർത്തെഴുന്നേറ്റു. ബൈബിൾ ശ്രദ്ധിക്കണേ, കയ്യിലുണ്ടെങ്കിൽ ഒന്ന് തുറന്നു വയ്ക്കും. 15 തുടങ്ങുന്നത് എങ്ങനെയാണ്, നമ്മൾ വിശ്വസിച്ച, നമ്മൾ പിടിച്ചുകൊള്ളുന്ന, നമ്മൾ നിലനിൽക്കുന്ന സുവിശേഷം. ആ സുവിശേഷം എന്താ? നമ്മളെ രക്ഷയിലേക്ക് നടത്തിയ, നമ്മൾ വിശ്വസിക്കുന്ന, നമ്മൾ പ്രഘോഷിക്കുന്ന, നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന, നമ്മൾ നിലനിൽക്കുന്ന സുവിശേഷം എന്താ എന്നാണ് പൗലോസ് പറയുന്നത്. 3 വാക്യത്തിൽ എന്താ ആ സുവിശേഷം?
ക്രിസ്തു തിരുവെഴുത്തുകളും പ്രകാരം മരിച്ചു, പിന്നെ അടക്കപ്പെട്ടു, ആ ഉയർത്തെഴുന്നേറ്റ്, ഇതാണ് സുവിശേഷം. അപ്പോൾ വളരെ ക്ലിയറാണ്, രണ്ട് സ്ഥലത്ത് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട് സുവിശേഷം ക്രിസ്തു എന്ന ആളത്വമാണ്. ജനിച്ച ക്രിസ്തുവാണ്, മരിച്ച ക്രിസ്തുവാണ്, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവാണ് സുവിശേഷമെന്ന് രണ്ടിടത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിവിടെ നോക്കാം, റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിച്ച ഭാഗത്ത് ദ പേഴ്സൺ ഓഫ് ദ ഗോസ്പൽ, സുവിശേഷത്തിൻ്റെ ആളത്വം ഇവിടെ ഉണ്ടോ? ഞാൻ പെട്ടെന്ന് വാക്യം വായിച്ചു പോകാൻ നോക്കട്ടെ. 5-ാം വാക്യം, ജഡം സംബന്ധിച്ച് ദാവീദിൻ്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും, ആ എന്നെ ഒന്ന് സഹായിച്ച കുഴപ്പമില്ല, മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുക. നോക്കിക്കേ, 3 കാര്യമുണ്ടോ? 1, ദാവീദിൻ്റെ സന്തതിയായി ജനിച്ചു. 2, മരിച്ചു. 3, ഉയർത്തെഴുന്നേറ്റു. സുവിശേഷം എന്ന് പറയുന്ന ആളത്വം, സുവിശേഷം ഒരു സന്ദേശമായി പ്രഘോഷിക്കപ്പെടുകയാണ്. സുവിശേഷമാണ്, നല്ല വാർത്തയാണ്. ആ നല്ല വാർത്തയിൽ അന്തർലീനമായിരിക്കുന്ന ആളത്വം എന്ന് പറയുന്നത് ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച യേശുവാണ്. ഇനിയും ആ കാര്യം കൃത്യമായി പറയാൻ ഇടയ്ക്ക് 3 അക്ഷരമുള്ള, മലയാളത്തിൽ 3 അക്ഷരമുള്ള ഒരു വാക്കുടങ്ങ് ചേർക്കുകയാണ്. എന്താ? മരിച്ചിട്ട്. വിശദീകരിച്ച് പറയാൻ നിവർത്തിയില്ല, ധൃതി വെച്ചങ്ങ് പറയുകയാണ്, മരിച്ചിട്ട്. അപ്പോൾ സുവിശേഷം ജനിച്ചു, യേശു ക്രിസ്തു ജനിച്ചു. 2, യേശു ക്രിസ്തു മരിച്ചു. 3, പിന്നെ മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കയാൽ യേശു ഉയർത്തെഴുന്നേറ്റു. വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രനെന്ന് ശക്തിയോടെ തെളിയിക്കപ്പെടുകയും ചെയ്തു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ വിനയത്തോടെ പറയട്ടെ, വാക്കുകൾ എനിക്ക് പോരാ, ആശയങ്ങൾ വ്യക്തമാക്കാൻ വാക്കുകളുടെ ദൗർബല്യത ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഒറ്റ വാക്കിൽ ഞാൻ വേഗത്തിൽ ഇങ്ങനെ പറഞ്ഞു പോകാം, യേശു ക്രിസ്തുവിന് ജഡം സംബന്ധിച്ച് ഒരാരംഭമുണ്ട്, എന്നാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് കർത്താവായ യേശുവിന് ആദ്യന്തിയ വിഹീനനായ ദൈവപുത്രനായിട്ടാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നോക്കണം, ഇവിടെ ജഡം സംബന്ധിച്ച് എന്ത് ചെയ്തു? ജനിച്ചു. അതെന്താ വെളിപ്പെടുത്തുന്നത്? യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യത്വമാണ്. യേശു ക്രിസ്തു ജഡം സ്വീകരിച്ചു, ജഡം സംബന്ധിച്ച് ദാവീദിൻ്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും. പ്രിയപ്പെട്ടവരെ, ജഡവിഹീനരായിരുന്ന യേശു, ഇബ്രായ ലേഖനക്കാരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി, ജഡമില്ലാത്ത, രക്തമില്ലാത്ത. ഇനിയും യേശുവിൻ്റെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ ഭൂതങ്ങൾക്ക് മാംസമില്ല, അസ്ഥിയില്ല, മാംസമില്ലാത്ത, അസ്ഥിയില്ലാത്ത, രക്തമില്ലാത്ത ആത്മാവായ ദൈവം എന്ത് ചെയ്തു? ഒരു ജഡം സ്വീകരിച്ചു. ആ ജഡം സ്വീകരിക്കാൻ ഒരു ലൈനേജ്, ഒരു ജീനിയോളജി, ഒരു വംശാവലിയെ യേശു കൂട്ടുപിടിക്കേണ്ടതായി വന്നു, ദൈവം കൂട്ടുപിടിക്കേണ്ടതായിട്ട് വന്നു. ആ വംശാവലി ഏതാണ്? ദാവീദിൻ്റെ സന്തതിയായി ജനിച്ചു. എന്തിന്? ജഡമെടുക്കാൻ വേണ്ടി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പുലമണ്ണേ, ഞാൻ വ്യക്തമായി പറയട്ടെ, 21 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മാനവജാതിയുടെ മാ പാപമെന്ന മഹാപ്രശ്നത്തിന് പരിഹാരം വരുത്തുവാൻ ആത്മാവായ ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. അതാണ് സുവിശേഷത്തിന് പറയാനുള്ള ഏറ്റവും വലിയ സന്ദേശം. ഒന്നുകൂടെ ഒരു വാചകത്തിൽ ഞാനിങ്ങനെ പറയട്ടെ, ദൈവം ദൈവമായിരുന്നു. ഞാനീ പറയുന്ന അതുപോലെ ഗ്രഹിക്കണം. ദൈവം ദൈവമായിരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം ആരാണ്? യോഹന്നാൻ 4:14 ദൈവം ആരാണ്? ദൈവം ആത്മാവാണ്. ആത്മാവായിരിക്കുന്ന ദൈവത്തിന് ആത്മാവായിരുന്നു കൊണ്ട് ജനത്തിൻ്റെ പാപത്തിന് പരിഹാരം വരുത്താൻ കഴിയുകയില്ല. ആത്മാവായ ദൈവം ജഡം സ്വീകരിക്കാതെ പാവം പി എസ് തമ്പാൻ്റെ പാപത്തിന് പരിഹാരം വരികയില്ല. അതിനു വേണ്ടിയാണ്, ഒരു തമാശയ്ക്ക് വേണ്ടിയല്ല, ഒരു പുതിയ ആശയത്തിന് വേണ്ടിയല്ല,
മനുഷ്യന്റെ പാപ പ്രശ്നത്തിന് പരിഹാരം വരുത്താൻ ആത്മാവായ ദൈവം ജഡം സ്വീകരിച്ചേ തീരൂ. അതിനുവേണ്ടിയാണ് ദാവീദിന്റെ സന്തതിയായി ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് യേശു ജനിച്ചത്. സ്തോത്രം. ഇവിടെയൊക്കെ ഒട്ടേറെ ആധ്യാത്മിക സത്യങ്ങൾ പറയണം. യേശുവിൻ്റെ ജഡം തിന്മ നിറഞ്ഞതല്ലായിരുന്നു. നോസ്റ്റിക് തത്വജ്ഞാനികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം യേശു ജനിച്ച് ജീവിച്ച് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ തൊട്ട് അപ്പോസ്തോലന്മാരെ ആദിമസഭയെയും അട്ടിമുടി എതിർത്തു. പ്രിയപ്പെട്ടവരെ, എന്താ കാര്യം? വിശുദ്ധനായ ദൈവത്തിന് അശുദ്ധമായ ജഡം സ്വീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ക്രിസ്ത്യാനികൾ ഈ പറയുന്ന പൊള്ളത്തരമാണ്, മഹാകള്ളമാണ്. വിശുദ്ധനായ ദൈവം ഒരിക്കലും ജഡം സ്വീകരിക്കുകയില്ല. ജഡം സ്വീകരിച്ചാൽ വിശുദ്ധനായ ദൈവം ആരുമായി മാറുകയാണ്? അശുദ്ധനായി മാറുകയല്ലയോ. ഇന്നും ഈ കാര്യം പറയുന്ന നിരവധി ആളുകൾ കൊട്ടാരക്കരയിലുണ്ട്, പുരമണ്ണിലുണ്ട്. ഞാൻ അവരോട് വ്യക്തമായി പറയട്ടെ, എന്റെ യേശു സ്വീകരിച്ചത് കേവലം ഒരു ജഡമല്ല. പിന്നെ എബ്രായ ലേഖനം 10:5 നീ എനിക്കൊരു ശരീരം ഒരുക്കിയിരിക്കുന്നു. തിന്മ നിറഞ്ഞ, പാപം നിറഞ്ഞ ഒരു ശരീരമല്ല യേശു സ്വീകരിച്ചത്. പാപമില്ലാത്ത, തിന്മയില്ലാത്ത ശരീരമാണ് യേശു സ്വീകരിച്ചത്. ഇന്ന് രാത്രി വ്യക്തമായി ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, സുവിശേഷത്തിൻ്റെ ആളത്വം ജനിച്ച യേശുവാണ് സുവിശേഷത്തിൻ്റെ അടിസ്ഥാനപരമായ ആളത്വം. രണ്ട്, യേശു ജനിക്കുക മാത്രമല്ല, രണ്ട് എന്ത് ചെയ്തു? മരിച്ചു. സ്തോത്രം. മരിച്ചു എന്ന് പറഞ്ഞിട്ട് സ്തോത്രം പറഞ്ഞ ആസ്ഥാനത്താണോ എന്നുള്ളതാണ് ഒരു സംശയം, അല്ലേ? നമ്മുടെ ശത്രുക്കൾ മരിച്ചാൽ പോലും നമ്മൾ എന്ത് ചെയ്യല, ഇന്നിടത്ത് ഇന്നയാൾ മരിച്ചുപോയി സ്തോത്രമെന്ന് പറയുകയില്ല. പക്ഷേ യേശു മരിച്ചെന്ന് പറഞ്ഞാൽ ഒന്നല്ല, 1000 വട്ടം സ്തോത്രം പറയാം. ദൈവത്തിന് സ്തോത്രം. യേശു കുരിശിൽ മരിച്ചു. ജഡം സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ യേശുവിന് മരിക്കാൻ സാധിക്കുമായിരുന്നില്ല. ജഡമെടുത്തത് എന്തിനു വേണ്ടിയാണ്? മരിക്കാൻ വേണ്ടിയാണ് ജഡമെടുത്തത്. പാപമില്ലാത്തവൻ മരിക്കാൻ പാടില്ല. കാരണം പാപത്തിൻ്റെ ശമ്പളമാണ് മരണം. അതിന് ദൈവം ചെയ്തെന്താണ്? പി എസ് തമ്പാന്റെ പാപം, നമ്മുടെ എല്ലാവരുടെയും പാപം, ലോകത്തിന്റെ മുഴുവൻ പാപം യേശുവിന്റെ മേൽ ചുമത്തിയിട്ട്, യേശുവിനെ പാപമാക്കിയിട്ട്, യേശുവിന്റെ മേൽ മരണമിറക്കി. ഇതാണ് സുവിശേഷം, ഇതാണ് സുവിശേഷം. സ്തോത്രം. ഒരു രസത്തിന് മനുഷ്യനായി വന്നതല്ല. പിന്നെ എന്റെയും നിങ്ങളുടെയും പാപം വഹിച്ച് പാപത്തിന്റെ ശിക്ഷ അനുഭവിച്ചിട്ട് പാപത്തിൽ നിന്ന് വിടുതൽ നൽകാൻ. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, സകല മനുഷ്യരും പാപികളാണ്. ആ പാപിയുടെ പാപമോചനം വരുത്താൻ സകല മനുഷ്യരും ശിക്ഷായോഗ്യരാണ്. പാപത്തിന്റെ ശമ്പളമായ, പാപത്തിന്റെ ശിക്ഷയായ നരകത്തിൽ നിന്ന് അവനെ രക്ഷിക്കാൻ വേണ്ടി തൻ്റെ ശരീരത്തിൽ പാപത്തിന്റെ ശിക്ഷ അനുഭവിച്ചു. അതാണ് യേശുവിൻ്റെ കാൽവരിയിലെ മരണം. സ്തോത്രം. എൻ്റെ കർത്താവിൻ്റെ ജീവചരിത്രം മരണം കൊണ്ട് അസ്തമിച്ചില്ല. അവൻ 3-ാം നാൾ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന് തെളിയിച്ചുകൊണ്ട് കല്ലറയെ ഭേദിച്ച് യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് വന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി ഏകവായാൽ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ ദൈവത്തെ നമ്മൾക്ക് മഹത്വപ്പെടുത്താം. നമ്മൾ പ്രസംഗിക്കുന്ന, നമ്മൾ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന, നമ്മൾ വിശ്വസിച്ച്, നമ്മൾ നിലനിൽക്കുന്ന, നമ്മൾ ലോകത്തിൻ്റെ ഏത് കോണിലും പോകാൻ പറ്റുന്നിടത്തെല്ലായിടത്തും പോയി ഈ പറയുന്ന സുവിശേഷത്തിൻ്റെ ആളത്വമായ യേശു മരിച്ച് മണ്ണടിഞ്ഞ് കല്ലറയിൽ കിടക്കുന്നവനല്ല. സ്തോത്രം. ഉയർത്തെഴുന്നേറ്റ് എന്നും ജീവിക്കുന്നവരാണ്. എന്തിനാണ് യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റത്? 4:24, റോമർ 4:24, നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചും, പിന്നെ നമ്മുടെ നീതീകരണത്തിനായി
ഉയർപ്പിച്ചു മരിക്കുന്ന കർത്താവായ യേശു. വിശദീകരിക്കാതെ ഞാൻ വേഗം ഇങ്ങനെ പറയട്ടെ, യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റത് നമ്മുടെ നീതീകരണത്തിന് വേണ്ടിയാണ്. കേട്ടിട്ടുള്ളവർ സഹിക്കുക. ഒരു വാചകം ഞാൻ പറഞ്ഞോട്ടെ, ഒരു സംഭവം ഞാനൊന്ന് ഓർമ്മിപ്പിച്ചോട്ടെ. ചില വർഷങ്ങൾക്ക് മുമ്പ് മൂവാറ്റുപുഴ കെ എം ജോർജ് മെമ്മോറിയൽ ടൗൺ ഹാളിൻ്റെ മുമ്പിൽ ഒരു മഹായോഗം, ഒരു ക്രൂസൈഡാണ്, മൂവാറ്റുപുഴ ക്രൂസൈഡ് എന്നാണ് അതിൻ്റെ. ആ യോഗത്തിൽ ഞാൻ പ്രസംഗിച്ചപ്പോൾ യേശുവിൻ്റെ പുനരുത്ഥാനം പറഞ്ഞ് ഞാൻ കുറേ അങ്ങ് ആവേശഭരിതനായി. സ്വാഭാവികമായിട്ട് നമ്മളൊക്കെ കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് പറയുന്നുണ്ട്, നമ്മളൊക്കെ ഒന്ന് ആവേശഭരിതരാകും, ഒന്നുണരും, ശബ്ദമൊക്കെ ഉയരും. ഞാനങ്ങനെ ആവേശഭരിതനായി ഇങ്ങനെ പ്രസംഗിച്ചപ്പോൾ ആ എം സി റോഡിൻ്റെ സൈഡിൽ ധാരാളം പേര് നിന്ന് പ്രസംഗം കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നല്ല ഉച്ചഭാഷയാണ്, അതിൻ്റെ ശബ്ദത്തിന് മുകളിൽ വരത്തക്ക പോലെ ആരോ ഒരാൾ അവിടെ നിന്ന് ഉറക്കെ എന്തോ പറഞ്ഞു. ഞാൻ മൈൻഡ് ചെയ്തില്ല, പ്രസംഗം നടത്തി. ഒടുവിൽ ഞാൻ യോഗ സംഘാടകരിൽ ഒന്ന് രണ്ട് സഹോദരന്മാരെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, എന്താ കുഞ്ഞെ അവിടെ ഒരു ശബ്ദം കേട്ടല്ലോ ഞാൻ പ്രസംഗിച്ചുകൊണ്ട് നിന്നാണ്. അച്ഛാ അത് കള്ള, അങ്ങ് വിട്ടേക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്താ എന്നാലും പറഞ്ഞത്? ചോദിച്ചപ്പോൾ പറഞ്ഞത് യേശു ഉയർത്തെഴുന്നേറ്റെങ്കിൽ അങ്ങേർക്ക് കൊള്ളാം, അതിന് ഇയാൾ എന്തിനാപ്പോ ഇവിടെ കിടന്ന് ഈ കാറി കൂവിച്ചാവുന്നു ചാവൻ തുടങ്ങുന്നു. കള്ളാണോ അത്? അത് കേവലം കള്ളല്ല, ആ പറഞ്ഞത് കള്ളല്ല, അതിനകത്തൊരു കാര്യമുണ്ട് അല്ലേ. യേശു ഉയർത്തെഴുന്നേറ്റെങ്കിൽ യേശുവിന് കൊള്ളാം, അതിനെന്താ ഇയാൾ ഇവിടെ കിടന്ന് ഈ കാറി കൂവിച്ചാവാൻ തുടങ്ങുന്നത്? എന്റെ പ്രിയ സ്നേഹിതരെ, യേശു ജനിച്ചത് യേശുവിന് വേണ്ടിയല്ല, യേശു മരിച്ചത് യേശുവിന് വേണ്ടിയല്ല, യേശു ഉയർത്തെഴുന്നേറ്റത് യേശുവിന് വേണ്ടിയല്ല. ബൈബിളിലെ ഒരു നല്ല വാക്ക് എനിക്ക് വലിയ ഇഷ്ടമാണ്, ഞാൻ പലയിടത്തുമൊക്കെ ആവർത്തിച്ചു പറയുന്ന ഒരു വാക്കുണ്ട്. ഇന്ന് നിങ്ങൾക്കായി ദാവീദിന്റെ പട്ടണത്തിൽ ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്കായി, പ്രിയപ്പെട്ടവരെ, വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്കാണത്. യേശു ജനിച്ചത് നിങ്ങൾക്കായി, യേശു മരിച്ചത് നിങ്ങൾക്കായി, യേശു ഉയർത്തെഴുന്നേറ്റത് നിങ്ങൾക്കായി, യേശു ഇന്ന് ജീവിക്കുന്നത് നമ്മൾക്കായി, യേശു ഇനി മടങ്ങി വരുന്നത് നമ്മൾക്കായി. യേശു തനിക്ക് വേണ്ടി ജനിച്ചവനല്ല, യേശു തനിക്ക് വേണ്ടി ജീവിച്ചവനല്ല. ഞാൻ അവിടെ നിർത്തട്ടെ, ഒന്നാമത്തെ ആശയത്തിൽ നിൽക്കുന്നതേ ഉള്ളൂ. ദ പേഴ്സൺ ഓഫ് ദ ഗോസ്പൽ, സുവിശേഷത്തിൻ്റെ ആളത്വം, ജനിച്ച യേശു ക്രിസ്തു. അപ്പോൾ യേശുവിൻ്റെ ആളത്വത്തിൻ്റെ രണ്ട് മുഖങ്ങൾ, രണ്ട് ഒരു നാണയത്തിൻ്റെ രണ്ട് പുറങ്ങളെന്ന് പറയുന്നത് പോലെ രണ്ട് തലങ്ങൾ. ഒന്ന്, ജഡം സംബന്ധിച്ച് ജനിച്ചു, തൻ്റെ മനുഷ്യാവസ്ഥയാണ് യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം. യേശു ഒരു മനുഷ്യനായിരുന്നു, സമ്പൂർണ്ണ മനുഷ്യനായിരുന്നു. രണ്ട്, വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ. അപ്പോൾ തന്നെ യേശു ക്രിസ്തു ആരാണ്? ദൈവമാണ്. യേശു ക്രിസ്തു മനുഷ്യനാണ്, യേശു ക്രിസ്തു ദൈവമാണ്. ഈ രണ്ട് കാര്യങ്ങൾ സുവിശേഷത്തിന് ലോകത്തോട് പറയാനുള്ള യാഥാർത്ഥ്യങ്ങളാണ്. രണ്ടാമതായിട്ട് ഇവിടെ നിന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ദ പ്രോഫസി ഓഫ് ദ ഗോസ്പൽ, സുവിശേഷത്തിൻ്റെ പ്രവചനം. നോക്കാട്ട്, ഇവിടെ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, യേശുക്രിസ്തുവിനെ കുറിച്ച്, ഒന്നാം വാക്യം, യേശുക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ എന്ത് ചെയ്തു? തൻ്റെ പ്രവാചകന്മാർ മുഖാന്തരം മുമ്പുകൂട്ടി പറഞ്ഞു. ശ്രദ്ധിക്കുക, ദ പ്രോഫസി ഓഫ് ദ ഗോസ്പൽ, പ്രവാചകന്മാർ ഈ സുവിശേഷത്തെ കുറിച്ച് പ്രവചിച്ചു. ഞാനിങ്ങനെ ഈ ഭാഗമൊന്ന് പറഞ്ഞ് സ്പർശിച്ചു പോകാൻ നിവർത്തിയുള്ളൂ, പറഞ്ഞു പോകാം. പ്രവാചകന്മാർ ഈ സുവിശേഷത്തെ കുറിച്ച് പ്രവചിച്ചു. പഴയ നിയമ തിരുവെഴുത്ത്, പഴയ നിയമത്തിലെ 39 പുസ്തകങ്ങൾ എന്തിനാണ് നൽകിയത്? ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇവിടെ ദൈവത്തിൻ്റെ ദാസനായ പൗലോസ് പറയുന്നത്. എന്തിനാണ് നൽകിയത്? ഈ സുവിശേഷത്തെക്കുറിച്ച്
പ്രവചിക്കാൻ വേണ്ടിയാണ് ഈ സുവിശേഷം ലോകത്തിലേക്ക് വരാൻ പോകുന്നു. ഈ സുവിശേഷം ജനിക്കും, ഈ സുവിശേഷം മരിക്കും, ഈ സുവിശേഷം ഉയർത്തെഴുന്നേൽക്കും. അങ്ങനെ മാനവ ജാതിയുടെ പാപമോചനം സാധിക്കും എന്ന് പഴയ നിയമ തിരുവെഴുത്തിൽ പ്രവചിച്ചു. എൻ്റെ സ്നേഹിതരെ, യേശുക്രിസ്തു ഒരു ദിവസം മാനത്തുനിന്ന് പെട്ടെന്ന് പൊട്ടി വീണതല്ല. യേശുക്രിസ്തു ഒരു ദിവസം ഭൂമിയിൽ നിന്ന് തനിയെ മുളച്ചു വന്നതല്ല. യേശുക്രിസ്തുവിൻ്റെ ജനന വിവരം, യേശുവിൻ്റെ ജീവിതം, യേശുവിൻ്റെ മരണം, യേശുവിൻ്റെ പുനരുദ്ധാനം, ഈ വിധ ചരിത്രങ്ങളെല്ലാം പഴയ നിയമത്തിൽ കൃത്യമായി പ്രവാചകന്മാർ മുഖാന്തരം രേഖപ്പെടുത്തിയിട്ടാണ് യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത്. ഞാൻ പഴയ നിയമത്തിലെ പ്രവചനത്തിൻ്റെ ദൃഷ്ടാന്തങ്ങളൊക്കെ എടുക്കാൻ നിവർത്തിയില്ല. എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള സുവിശേഷന്മാരായ ദൈവദാസന്മാർക്ക് ഞാൻ ഈ വിഷയം പറയുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാകും ഇതൊന്നും ഈ പ്രവാചകന്മാരൊക്കെ പറഞ്ഞ കാര്യമൊന്നും ഇവിടെ എങ്ങനെയും പറയാനൊക്കത്തില്ലെന്നുള്ളത്. എല്ലാവർക്കും ഉൽപ്പത്തി തൊട്ട് മലാക്കി വരെ പറയണം. കാര്യം എന്താ? ഉൽപ്പത്തി തൊട്ട് മലാക്കി വരെ പ്രവചിച്ചത് എന്താണ്? വിശുദ്ധ രേഖകളിൽ, ഇവിടെ പഴയ നിയമത്തിന് കൊടുത്തിരിക്കുന്ന പേര് കണ്ടോ, വിശുദ്ധ രേഖ. അതിന് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന വാക്ക് ഹോളി സ്ക്രിപ്ചേഴ്സ് എന്നാണ്. വിശുദ്ധ തിരുവെഴുത്തെന്നാണ്, വിശുദ്ധ രേഖ എന്നാണ്, വിശുദ്ധ തിരുവെഴുത്തെന്നാണ്. പ്രിയപ്പെട്ടവരെ, അതിപാവനമായ പഴയ നിയമത്തിൻ്റെ അനുഗ്രഹീതമായ പേജുകളിൽ ആ താളുകൾ ഓരോന്നും മറിച്ചു നോക്കിയാലും എനിക്കും നിങ്ങൾക്കും കാണാൻ കഴിയുന്നത് യേശുക്രിസ്തുവിനെയാണ്. പുനരുദ്ധാനം ചെയ്ത കർത്താവ് എമ്മൗസിലേക്ക് പോയ സംശയാലുക്കളായ ശിഷ്യന്മാരോട് കൂടെ നടന്ന് അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്ന രംഗം നിങ്ങൾ വായിച്ചിട്ടുണ്ടല്ലോ ലൂക്കോസ് 24, അല്ലേ? അവര് തർക്കിച്ചു പോവുകയാണ്, വാദിച്ചു പോവുകയാണ്, മുഖം വാടിയിരിക്കുകയാണ്, ആശയറ്റവരായിട്ട് അവർ മുന്നോട്ട് പോവുകയാണ്. ഒറ്റ വാക്കിൽ പറയാനേ നിവൃത്തിയുള്ളൂ, അവരുടെ കൂടെ ഒരു അപരിചിതനായി അവരുടെ കണ്ണ് നിരോധിച്ചിട്ട് യേശു അവരുടെ കൂടെ നടന്നു. എന്നിട്ട് ചോദിച്ചു, എന്താ നിങ്ങൾ ഈ തർക്കിക്കുന്നത്, എന്താ നിങ്ങൾ വാദിക്കുന്നത്? അവർ പറഞ്ഞു, യെരുശലേമിൽ വന്ന് വാർക്കുന്നവർ നീ ഒരുത്തം മാത്രം ഇതൊന്നും അറിഞ്ഞില്ലേ? എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. എന്താ? യേശു പറഞ്ഞ ഒരുത്തൻ, യേശു എന്ന് പേരുള്ള ഒരുത്തൻ, അവൻ പ്രവാചകനാണ് എന്ന് പറഞ്ഞ് നമ്മുടെ ഇടയിൽ വന്നു. അവനെ എല്ലാവരും കൂടെ തല്ലിക്കൊന്നു. അവൻ മരിച്ചിട്ടിന്ന് ദിവസങ്ങളായി. ഞങ്ങളും അവൻ്റെ ശിഷ്യന്മാരായി അവൻ്റെ കൂടെ നടന്നതാണ്. ഞങ്ങൾ വഞ്ചിക്കപ്പെട്ടു, ഞങ്ങൾ ചതിക്കപ്പെട്ടു എന്ന് യേശുവിനോട് പറഞ്ഞപ്പോൾ യേശു അതിന് മറുപടി പറഞ്ഞ എന്താ? അവരുടെ നിരോധിച്ച കണ്ണ് തുറന്നിച്ച്, ദേ ഞാൻ തന്നെ, ദേ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നതാണ്ടോ, അവരെ തല്ലിക്കൊന്നാണെന്നാണോ പറഞ്ഞ്? അല്ല, അവരുടെ കണ്ണ് നിരോധിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? മോശയുടെ ന്യായപ്രമാണത്തിലും പിന്നെ പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ അവർക്ക് വിശദീകരിച്ചു കൊടുത്ത് തിരുവെഴുത്തവർക്ക് വിശദീകരിച്ചു കൊടുത്തു. ഉപദേശിമാരോട് ഞാൻ പറയട്ടെ, ഏത് സഭാവിഭാഗത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും സുവിശേഷന്മാർ, ദൈവവചനം പ്രസംഗിക്കുന്നവരോട് ഞാൻ പറയട്ടെ, ജനം യേശുവിനെ കാണണം. ഏത് യേശുവിനെയാണ് കാണേണ്ടിയെന്നറിയാമോ? അത്ഭുതവും അടയാളവും ചെയ്യുന്ന ഒരു മാന്ത്രികനായ യേശുവിനെ അല്ല ജനം കാണേണ്ടത്, തിരുവെഴുത്തിലെ യേശുവിനെയാണ്. അതിന് യേശു ചെയ്തത് എന്താണ്? അവരുടെ കണ്ണിൻ്റെ കാഴ്ച, അവരുടെ കണ്ണ് നിരോധിച്ചിട്ട്, കാഴ്ചയല്ല, യേശുവിനെ തിരിച്ചറിയാതിരിക്കാൻ അവരുടെ കണ്ണിനെ നിരോധിച്ചിട്ട് എന്ത് ചെയ്തു? തിരുവെഴുത്തങ്ങോട്ട് തെളിയിച്ചു കൊടുത്തു. തിരുവെഴുത്ത് തെളിയിച്ചു കൊടുത്തിട്ട് ഒടുവിൽ അവരുടെ മുമ്പിൽ നിന്ന് അപ്പം മുറിച്ചപ്പോഴാണ് അവരുടെ കണ്ണ് തുറന്ന് ഇത് യേശുവാണെന്ന് അവർക്ക് മനസ്സിലായത്. കേൾക്കണേ പ്രിയപ്പെട്ടവരെ, പഴയ നിയമ തിരുവെഴുത്തുകൾ ഉദ്ധരിച്ചു കൊണ്ട് പഴയ നിയമത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ഞാൻ ജനിക്കണം,
ഞാൻ മരിക്കണം, ഞാൻ അടക്കപ്പെടണം, ഞാൻ ഉയർത്തെഴുന്നേൽക്കണം എന്നുള്ള തിരുവെഴുത്ത് സ്ഥാപിച്ച് യേശു വ്യക്തമായി ദൈവവചനം അവരെ ബോധ്യപ്പെടുത്തിയിട്ടാണ് താനാണ് ക്രിസ്തു എന്ന് അവരുടെ മുമ്പിൽ വെളിപ്പെടുത്തി. ഇതൊരു വലിയ സത്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പഴയ നിയമ തിരുവെഴുത്തുകളിൽ യേശുവിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. പറയാൻ എനിക്ക് വിശദീകരിക്കാൻ നിവൃത്തിയില്ല. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 8-ാം അധ്യായം ഷണ്ണൻ വായിച്ചുകൊണ്ട് പോയതേതാ? മത്തായി എഴുതിയ സുവിശേഷം ആണോ? യോഹന്നാൻ എഴുതിയ സുവിശേഷം ആണോ? അല്ല, ഷണ്ണൻ വായിച്ചുകൊണ്ട് പോയതാ ഏതാ? യെശയ്യാ പ്രവചനം 53-ാം അധ്യായം ഫിലിപ്പോസ് കയറിയെന്ന് സുവിശേഷം പറഞ്ഞു. എവിടുന്നാ? ഈ തിരുവെഴുത്തുകളെ ആധാരമാക്കി. ഏത് തിരുവെഴുത്ത്? യെശയ്യാ പ്രവചനം 53-ാം അധ്യായം. ആ തിരുവെഴുത്തിനെ ആധാരമാക്കി ഷണ്ണനോട് സുവിശേഷം പറഞ്ഞു. സുവിശേഷം പറഞ്ഞു കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു? ആ തിരുവെഴുത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാട്, പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷയേൽക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, ആ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോ ഇയാള് പറയാണ്, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, പഴയ നിയമ പുതിയ നിയമത്തിലെ 27 ഗ്രന്ഥങ്ങൾ കൊണ്ടല്ല, പഴയ നിയമത്തിലെ 39 പുസ്തകങ്ങൾ വെച്ചാണ് അപ്പോസ്തലന്മാരും ആദിമസഭയും സുവിശേഷത്തെ ജനത്തിന് തെളിയിച്ചു കൊടുത്തത്. ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവരെ, ഈ തിരുവെഴുത്തിനെ ആധാരമാക്കി യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം പറഞ്ഞപ്പോ വിശ്വസിക്കുക മാത്രമല്ല, പിന്നെ യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുക മാത്രമല്ല, ആ തിരുവെഴുത്ത് വെച്ച് സുവിശേഷം പറഞ്ഞ് എന്നാ ചെയ്തു? സ്നാനപ്പെടുകയും കൂടെ ചെയ്തു. അതിങ്ങോട്ട് ചോദിച്ചതേ വെള്ളം, ഞാൻ സ്നാനമേൽക്കാൻ എന്ത് വിരോധമെന്ന്. പ്രിയപ്പെട്ടവരെ ഓർക്കുക, സുവിശേഷം പഴയ നിയമത്തിൽ മറഞ്ഞിരുന്നു. പഴയ നിയമത്തിൽ പ്രവാചകന്മാർ എഴുതി വെച്ച പ്രവചിച്ച സുവിശേഷം വിശദീകരിക്കുന്നില്ല. ഇനി നിങ്ങൾ ചിന്തിച്ചു. മൂന്നാമതായി, സുവിശേഷം സംബന്ധിച്ച് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന അനുഗ്രഹീതമായ മറ്റൊരു യാഥാർത്ഥ്യം, ദ പ്രോമീസ് ഓഫ് ദ ഗോസ്പൽ, സുവിശേഷത്തിന്റെ വാഗ്ദത്തം. നോക്കിയ എവിടെയുണ്ടോന്ന്, പ്രവാചകന്മാർ മുഖാന്തരം വിശുദ്ധ രേഖകളിൽ മുമ്പ് കൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷം, ദ പ്രോമീസ് ഓഫ് ദ ഗോസ്പൽ, സുവിശേഷത്തിന്റെ വാഗ്ദത്തം. എന്താണ് സുവിശേഷത്തിന്റെ വാഗ്ദത്തം? അതും പറയാൻ നിന്നാൽ നീതീകരണം മുതൽ തേജസ്കരണം വരെ പറയണം. ഇതെല്ലാം എന്താ സ്തോത്രം? ഈ കഴിഞ്ഞ ദിവസങ്ങൾ ഞാനിപ്പോൾ ഒരു ചെറിയ പുസ്തകം, ചെറുതല്ല, അല്പം വലിപ്പമുള്ള ഒരു പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുക, റോമർ 8-ാം അധ്യായം ധ്യാനിച്ചൻ്റെ അകം കത്തി. ഇടയ്ക്കിടയ്ക്ക് ഞാൻ അറിയാതെ അങ്ങ് സ്തോത്രം പറയുകയും അല്ലേലിയാക്ക് പറയുകയും ചെയ്തു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേലും ഞാനിതങ്ങ് പറയും. എന്താ? അവിടെ ഇരുന്ന് മുന്നറിഞ്ഞവരെ മുൻ നിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിക്കുമെന്നല്ല, പിന്നെ തേജസ്കരിച്ചും ഇരിക്കുന്നു. പി എസ് തമ്പൻ തേജസ്കരിക്കപ്പെട്ടോ? നിങ്ങളുടെ മുമ്പിൽ കറുത്ത് കരിവാളിച്ച് ഇങ്ങനെ നിൽക്കുന്നെങ്കിലും പ്രിയപ്പെട്ടവരെ, ഞാൻ തേജസ്കരിക്കപ്പെട്ടവനാണ്. എന്നെ യേശുകർത്താവിനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് ദൈവത്തിന്റെ വലത്തുഭാഗത്തിരുത്തിയിരിക്കുകയാണ്. തേജസ്കരിക്കപ്പെടാതെ ആരും സ്വർഗത്തിൽ പോകുകയില്ല. അങ്ങനെയെങ്കിൽ മുന്നറിഞ്ഞവർ, മുൻനിയമിക്കപ്പെട്ടവർ, വിളിക്കപ്പെട്ടവർ, നീതീകരിക്കപ്പെട്ടവർ, അവർ തേജസ്കരിക്കപ്പെട്ടവരാണ്. സ്തോത്രം. എന്താ ബ്രദറെ, എന്നിട്ടാ തേജസ് ഇപ്പൊ കാണാത്തത്? ഉത്തരം കൊലോസ്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന് 4-ാം വാക്യം. മറന്നു പോകുന്നവർ കുറിച്ചിട്ടേക്കണം, ശരിക്കും വീട്ടിൽ ചെന്നിരുന്ന് ഒന്നുകൂടെ വായിച്ചേക്കണം.
കൊലോസ്യർക്കെഴുതിയ ലേഖനം 3:4 നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ, എല്ലാവരും ചേർന്ന്, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറിഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നാമും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. എന്തു പിടികിട്ടി? തൃശൂക്കാരുടെ ചോദ്യമാണ്. റോമർക്കെഴുതിയ ലേഖനം 8:18 നമ്മിൽ പറഞ്ഞേ, അയ്യോ എൻ്റെ ദൈവമേ പറഞ്ഞേ, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ, തേജസ് ഇല്ലെന്നല്ല, പിന്നെ തേജസ് എന്ത് ചെയ്യാൻ പോവുക? തേജസ് വെളിപ്പെടാൻ പോവുകയാണ്. ഒരു ദൈവവൈദ്യ തേജസ്കരിക്കപ്പെട്ടവനാണ്, തേജസ്കരിക്കപ്പെട്ടവളാണ്. എന്നാൽ ആ തേജസ് വെളിപ്പെടുന്നത് എപ്പോഴാണ്? സ്തോത്രം. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നാമും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. ഈ പ്രത്യാശയുണ്ടോ? ദൈവത്തിന് സ്തോത്രം. സുവിശേഷത്തിന്റെ വാഗ്ദത്തമായത് എനിക്ക് എങ്ങനെ പറയണമെന്ന് അറിഞ്ഞുകൂടാ? ഒരു മനുഷ്യനെ കുറിച്ച് നല്ലത് കാണുന്ന ദൈവം ഒരൊറ്റ വ്യക്തിയെ നരകത്തിൽ കൊണ്ട് കുഴിച്ചു മൂടാൻ സ്വർഗത്തിലെ ദൈവത്തിന് പദ്ധതിയില്ല. പുലമണ്ണേ, കൊട്ടാരക്കരേ, ഏതൊരു മനുഷ്യന്റെയും ശുഭഭാവിയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആ ശുഭഭാവിക്ക് വേണ്ടി സുവിശേഷമായ യേശുവിനെ വിട്ടു, യേശു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ആ മനുഷ്യനെ എവിടെ കൊണ്ട് നിർത്തുകയാണ്? തേജസ്കരിച്ച് ദൈവം മുമ്പിൽ നിർത്തുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പരിപാടി. ഇതാണ് സുവിശേഷം കഴിഞ്ഞ 21 ചെയ്തുകൊണ്ടിരിക്കുന്നത്. സഹോദരെ, സുവിശേഷത്തിൻ്റെ വാഗ്ദത്തം. ഞാൻ ഒരു വാക്കൂടെ പറഞ്ഞോട്ടെ, ഇലക്ഷൻ വരാൻ പോവുക കേട്ടോ. ഏതാ? ലോക്സഭ ഇലക്ഷൻ. ഭയങ്കര തകൃതിയായ പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. വാഗ്ദാനങ്ങളുടെ പെരുമഴയാണ് ഇനി ഉണ്ടാവാൻ പോകുന്നത്. നടക്കുകയെല്ലാം നമുക്കറിയാം. ആം ആത്മിയൊക്കെ ഉണ്ടായിരിക്കുക, എത്ര കാലം നിൽക്കോടെ തമ്പുരാനറിയാം. നിൽക്കട്ടെ, നിന്നാ നല്ലത് അല്ലേ, നിന്നാ നല്ലത്, നിൽക്കട്ടെ. ഞാൻ പറയട്ടെ, ശീർഷാസനത്തിൽ നിന്നാൽ ഈ ആകാശത്തിൻ്റെ കീഴിൽ ഒരു ഭരണാധികാരിക്കും മനുഷ്യന് സുഗമമായും ശാന്തമായും സമാധാനമായും ജീവിക്കാനുള്ള സൗകര്യം ഒരുക്കാൻ കഴിയില്ല. അവരുടെ വാഗ്ദാനങ്ങളെല്ലാം ജലരേഖകളാണ്. എന്താ ഞാൻ പറയട്ടെ, ആകാശവും ഭൂമിയും മാറിപ്പോയാലും നീങ്ങിപ്പോകാത്ത വാഗ്ദത്തങ്ങൾ നൽകിയ ഒരുവനായ കർത്താവിന്റെ വാഗ്ദത്തങ്ങൾ സഫലീകൃതമാകും. ഈ മണ്ണിനെ യേശു മാറ്റും, ഈ വിണ്ണിനെ യേശു മാറ്റും, പുതിയ ആകാശവും പുതിയ ഭൂമിയും വരും. നിന്നെയും എന്നെയും യേശു മാറ്റും, നമ്മെ തേജസ്കരിക്കും. ഇത് നിവർത്തിയാക്കാൻ കഴിയുന്ന ഒരൊറ്റ നേതാവ്, ഒരേ ഒരു വ്യക്തി, ആരാണ്? കർത്താവായ യേശു ക്രിസ്തു. ഞങ്ങൾ ഇന്ന് ഈ വാഗ്ദത്തങ്ങൾ പറഞ്ഞ് മനുഷ്യനെ പറ്റിക്കുകയല്ല, സുവിശേഷത്തിൻ്റെ വാഗ്ദത്തം അത് നിവർത്തിയാകാൻ പോകുകയാണ്. ഇനിയും സുവിശേഷത്തോട് ബന്ധപ്പെട്ട് ഇവിടെ നമ്മൾക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു കാര്യം, ദ പ്രീച്ചിങ് ഓഫ് ദ ഗോസ്പൽ, സുവിശേഷത്തിൻ്റെ പ്രസംഗം. നോക്കട്ടെ, അവിടെ ഈ വായിച്ച ഭാഗത്ത് തന്നെ ഉണ്ട് കേട്ടോ. 6 നോക്കട്ടെ, ഞങ്ങൾ അവൻ്റെ നാമത്തിനായി സകല ജാതികളുടെയും ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തണം. ഒരു ദൈവദാസന്റെ ജോലി, ഒരു വിശ്വാസിയുടെ ജോലി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താ? സുവിശേഷത്തിന് അനുസരണം വരുത്തുക. അത്ര പരിചയമില്ലാത്ത വാക്കുകളായതുകൊണ്ട് കേട്ടാ പെട്ടെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുണ്ട്. ഇത്രയും നേരം സന്തോഷിച്ചിരുന്നവരല്ലേ, സന്തോഷിച്ചൊന്നും ഒരു കുഴപ്പമില്ല. സുവിശേഷം എന്തിനുള്ളതാണ്?
കേൾക്കുന്നവർ അനുസരിക്കാനുള്ളതാണ്. സുവിശേഷം കേൾക്കുന്നവർ എന്ത് ചെയ്യണം? അനുസരിക്കണം. ആ സുവിശേഷം കേൾക്കുന്നവർ അനുസരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സുവിശേഷം പ്രഘോഷിക്കണം. ഈ പ്രാരംഭ രാത്രിയിൽ ഇവിടെ ഇരിക്കുന്ന ഏതാണ്ട് 99.99% വിശ്വാസികളാണെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. അതുകൊണ്ട് നിങ്ങളോടും പറയാനുള്ളൂ, പറഞ്ഞില്ലെങ്കിൽ ഞാൻ ദൈവസന്നിധിയിൽ തെറ്റാ ചെയ്യുന്നത്. ഈ സുവിശേഷം വിശ്വസിച്ച് രക്ഷിച്ചെങ്കിൽ, രക്ഷിക്കപ്പെട്ടെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും കടമയാണ് എന്ത്? ഈ സുവിശേഷത്തിന്, അനുസരണം വരുത്തുക. മറ്റുള്ളവർ ഈ സുവിശേഷം അനുസരിക്കണം. പ്രിയരെ, ദൈവജനം നോക്കുക, 1 അധ്യായത്തിൽ തന്നെ 14-ാം വാക്യത്തിൽ പറഞ്ഞു, ഞാൻ സുവിശേഷം പറയണം. എന്തുകൊണ്ട്? ഞാൻ യഹൂദനും യവനനും ദാസനും യജമാനനും ബർബറിനും എല്ലാം ഞാൻ ആരാണ്? ഞാൻ കടക്കാരനാണ്. 15-ാം വാക്യം, റോമയിലുള്ള നിങ്ങളോട് സുവിശേഷം അറിയിപ്പാൻ ഞാൻ എന്നാലാവോളം ഒരുങ്ങിയിരിക്കുന്നു. 16-ാം വാക്യം, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല, വിശ്വസിക്കുന്ന ഏവരും ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. പൗലോസ് പറയുകയാണ്, ഞാൻ കടക്കാരനാണ്. ആർക്കെന്നാ കൊടുക്കാനുണ്ട് പൗലോസ്? ആർക്കെന്നാ കൊടുക്കാനുണ്ട്? വാങ്ങിച്ചിട്ട് കൊടുക്കാതിരുന്ന കാര്യമാണോ? ഞാൻ കടക്കാരനാണ് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്. ആർക്ക്? യഹൂദന്, യവനന്, ദാസന്, സ്വതന്ത്രന്, ബർബറിന്, ശകന്, ഞാൻ ആരാണ്? കടക്കാരനാണ്. എന്താ കടം? എന്നെ രക്ഷിച്ച സുവിശേഷം, എന്റെ കയ്യിലുള്ള സുവിശേഷം ഞാൻ അവന് കൊടുക്കണം. അതിനാ 15-ാം വാക്യത്തിൽ പറഞ്ഞത്, സുവിശേഷം അറിയിപ്പാൻ എന്നാൽ ആവോളം ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. 16-ാം വാക്യത്തിൽ പറഞ്ഞു, എനിക്ക് സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ല. ദൈവവൈദലെ, ഞാൻ ചോദിക്കട്ടെ, നീ നിന്റെ വീടിന് പുറത്തിറങ്ങി ഒരാളിനെ കണ്ടാൽ സുവിശേഷം പറയുമോ? എന്താ കാര്യം പറയാത്തത് സുവിശേഷത്തെക്കുറിച്ച്? അയ്യോ, ഉമ്മൻചാണ്ടിയെ കുറിച്ച് പറയാനും പിണറായി വിജയനെ കുറിച്ച് പറയാനും എന്തോരു താല്പര്യ, എന്തൊരാവേശമാ. നിന്നെ രക്ഷിച്ച സുവിശേഷത്തിന്റെ ആളത്വമായ യേശുവിനെ കുറിച്ച് പറയാൻ, ഈ സുവിശേഷം മറ്റുള്ളവരോട് പറയുവാൻ സാധിക്കുന്നുണ്ടോ? ദ പ്രീച്ചിങ് ഓഫ് ദ ഗോസ്പൽ, സുവിശേഷത്തിന്റെ പ്രസംഗം. വേദശാസ്ത്രപരമായും ഇത് വിശദീകരിക്കേണ്ട ഒരു വിഷയമാണ്. എന്നെത്തിനാ പ്രസംഗിക്കുന്നത്? കൺവെൻഷൻ്റെ കമ്മിറ്റിയൊക്കെ കൂടുന്നുണ്ട്, പലരും ചോദിക്കുന്നത്, ബ്രദറെ, സഹോദരന്മാരെ, എന്തിനാ ഈ പാഴ്ചെലവ്? എന്തിനാ വെറുതെ ഈ പാഴ്ചെലവ്? എന്റെ സഹോദര സഹോദരി, ദൈവവചനം പഠിക്കണേ. ദൈവവചനം പറയുന്നത്, പ്രസംഗം കൂടാതെ ആരും രക്ഷിക്കപ്പെടുന്നില്ല. റോമാലേഖനം 10-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യമാണ് രക്ഷയുടെ അടിസ്ഥാനമാക്കി. എന്താ? യേശുവിനെ കർത്താവെന്ന് എല്ലാവർക്കും അറിയാമല്ലോ, പറഞ്ഞേ. യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ടേറ്റ് പറയുകയും ദൈവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഇതറിയാം, 10 മുതൽ അറിയാം. കുറഞ്ഞ പക്ഷെ ഈ രക്ഷയെക്കുറിച്ച് പഠിക്കുമ്പോൾ 17-ാം വാക്യം വരെയെങ്കിലും വായിക്കണം. അവിടെ എഴുതിയിട്ടുണ്ട്, ആരും അയക്കാതെ എങ്ങനെ പോകും? പോകുന്നവനില്ലാതെ എങ്ങനെ പ്രസംഗിക്കും? പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും? കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കും? വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? വിളിച്ചപേക്ഷിക്കാതെ എങ്ങനെ രക്ഷിക്കപ്പെടും? അപ്പൊ ഒരാൾ രക്ഷിക്കപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കണം. വിളിച്ചപേക്ഷിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വിശ്വസിക്കണം അല്ലേ? വിശ്വസിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കേൾക്കണം. കേൾക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പ്രസംഗിക്കണം. പ്രസംഗിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അയക്കണം.
ഇത്രയും കാര്യം നടന്നു കഴിയുമ്പോഴാണ് ഒരാള് രക്ഷിക്കപ്പെടുന്നത്. അപ്പൊ അടിസ്ഥാന പ്രശ്നം എന്താ? അയക്കുക, പോകുക, പിന്നെ പ്രസംഗിക്കുക. സ്തോത്രം. ദൈവദാസന്മാരോടും സഹോദരന്മാരോടും സൗരിമാരോടും ഞാൻ പറയട്ടെ, അയക്കാതെ പോകരുത്, അത് അപകടമാണ്. തമ്പുരാൻ അയച്ചെങ്കിൽ ചിലർ പെട്ടെന്നൊരു പുസ്തകം എടുത്തുകൊണ്ടെങ്കിൽ അയച്ചിട്ട് ഇറങ്ങാവൂ. രണ്ടയക്കൽ നടക്കണം. ഒന്ന് കർത്താവ് അയക്കണം, രണ്ട് സഭ അയക്കണം. ഇതൊക്കെ ഉപദേശമാണ്. അല്പ ഉപദേശം വിശ്വാസികളുള്ളതുകൊണ്ട് പറയാമല്ലേ. കർത്താവ് അയക്കണം, പിന്നെ സഭ അയക്കണം. അപ്പോസ്തലന്മാരുടെ പ്രവർത്തികൾ 13-ാം അധ്യായം പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചു. അവരുടെ തലയിൽ എന്ത് ചെയ്തു? സഭ കൈവച്ച് പ്രാർത്ഥിച്ചവരെ പറഞ്ഞയച്ചു. അപ്പോൾ എന്ത് ചെയ്യണം? കർത്താവ് അയക്കുന്നവരെ എന്ത് ചെയ്യണം? സഭ അയക്കണം. സഭയാൽ അയക്കപ്പെടുന്നവർ എന്ത് ചെയ്യണം? പോകണം. പോകുന്നവരെന്ത് ചെയ്യണം? പ്രസംഗിക്കണം. തൽബലമായിട്ടാണ് എന്ത് സംഭവിക്കുന്നത്? വിശ്വാസത്തിന് അനുസരണം സാധിക്കുന്നത്. ദ പ്രീച്ചിങ് ഓഫ് ദ ഗോസ്പൽ, സുവിശേഷത്തിൻ്റെ പ്രഭാഷണം, സുവിശേഷത്തിൻ്റെ പ്രസംഗം. 5-6 കാര്യങ്ങൾ വേഗം ഞാനങ്ങ് പറയാം. ദ പ്രോഡക്റ്റ് ഓഫ് ദ ഗോസ്പൽ, സുവിശേഷത്തിൻ്റെ ഉൽപ്പന്നങ്ങൾ. ഈ ഭാഗത്തുണ്ടോ? സുവിശേഷം എന്താ ചെയ്യുന്നത്? സുവിശേഷം എന്താണ് ഉൽപ്പാദിപ്പിക്കുന്നത്? ഈ ഭാഗം നമുക്കൊന്ന് നോക്കാം. സുവിശേഷം റോമിൽ ചെന്ന് എന്താ ചെയ്തത് നോക്കട്ടെ. 3-ാം വാക്യം, റോമയിൽ ദൈവത്തിന് പ്രിയരും പിന്നെ വിളിക്കപ്പെട്ട വിശുദ്ധന്മാർ. 3 വാക്കുകൾ വിശദീകരിക്കുകയല്ല കേട്ടോ. 8:30 ആയില്ല, പ്രാർത്ഥിച്ച് 8:30 അവസാനിപ്പിക്കും. ആരും അതിനു മുമ്പ് എഴുന്നേറ്റ് പോകാൻ ശ്രമിക്കരുതേ. ദയവ് ചെയ്ത് ശ്രദ്ധിച്ചാട്ട്. സുവിശേഷത്തിൻ്റെ പ്രോഡക്റ്റ്, സുവിശേഷം റോമയിലും ചെന്നു. എന്തായാലും ഈ ലേഖനം വീഴുന്നിടം വരെ പൗലോസ് അവിടെ, പൗലോസ് റോമിൽ പോയിട്ടില്ല. എങ്ങനെയോ ആയിക്കോട്ടെ, സുവിശേഷം അവിടെ ചെന്നു. സുവിശേഷം ചെന്ന് ചെയ്തതെന്താ? റോമിലുള്ളവരെ ആരാക്കി മാറ്റി? 1, ദൈവത്തിന് പ്രിയരാക്കി മാറ്റി. ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്ന ജീവിതമേ, വിനയത്തോടെ ഞാൻ പറയട്ടെ, പാപത്തിന്റെ അഴുക്ക് ജാലിൽ പുതഞ്ഞു നിൽക്കുന്ന മനുഷ്യനെ, ദൈവത്തിന്റെ ശത്രുസ്ഥാനത്ത് നിൽക്കുന്ന മനുഷ്യനെ, ദൈവത്തിന്റെ പ്രതിയോഗിയായി നിൽക്കുന്ന മനുഷ്യനെ ദൈവത്തിന് പ്രിയനാക്കി മാറ്റുവാൻ സുവിശേഷത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. കഴിഞ്ഞ 21 നൂറ്റാണ്ടുകളായി സുവിശേഷം ഈ വലിയ പ്രക്രിയ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൈവവിരോധികളായ മനുഷ്യരെ ദൈവത്തിന് പ്രിയരാക്കി. ഇതിൻ്റെയൊക്കെ അർത്ഥം മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിന് പ്രിയരെന്ന് പറഞ്ഞാൽ ഒരുത്തനെ നോക്കി ദൈവം പറഞ്ഞത്. ചിലർ പറയാറുണ്ട് ദൈവത്തിന് മക്കളുണ്ട്, പ്രിയ മക്കളുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. അതൊക്കെ വേറെ ശാസ്ത്രപരമായിട്ട് വലിയ അബദ്ധ പഞ്ചാംഗങ്ങളാണ് പലരും ഈ പറഞ്ഞു വെക്കുന്നത്. നോക്കണം, ദൈവത്തിന് പ്രിയനാരായിരുന്നു? സ്നാനജലത്തിൽ ഇറങ്ങി നിൽക്കുന്ന, യോർദാന്റെ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുന്ന യേശുവിനെ നോക്കി ദൈവം പറഞ്ഞു, ഇവൻ ആരാ? എന്റെ പ്രിയ പുത്രനാണ്, ഇവൻ എന്റെ പ്രിയ പുത്രൻ. അതേ വാക്ക് തന്നെയാണ് റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ പൗലോസ് നമ്മളെ ഉദ്ദേശിച്ച് ഉപയോഗിച്ചിരിക്കുന്നത്. നാം ആരാണ്? ദൈവത്തിന് പ്രിയരാണ്. സ്തോത്രം. ഇതൊക്കെ കേട്ടിട്ടും സ്തോത്രം പറയാൻ വരുന്നില്ലല്ലേ. ആ പറയാൻ മനസ്സുണ്ടേ പറ. 1, അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ പറഞ്ഞത് എന്താ? അവൻ പ്രിയനായവനിൽ. സ്തോത്രം. നമ്മൾ ദൈവത്തിന് പ്രിയരായത് എങ്ങനെയാ? എങ്ങനെയാ? പ്രിയനായവനിൽ നമ്മളെ വച്ചിട്ട് ആ പ്രിയനായവനോടുള്ള പ്രിയം. സ്തോത്രം. നമ്മോട് പ്രദർശിപ്പിക്കുകയാണ്. സുവിശേഷത്തിന് മാത്രമേ ഇത് ചെയ്യാൻ കഴിയുകയുള്ളൂ.
സുഹൃത്തെ, സഹോദരി, സഹോദര, ഞാൻ വിനയത്തോടെ ഓർമ്മിപ്പിക്കട്ടെ, സുവിശേഷത്തിന്റെ ആത്യന്തികമായ ദൗത്യം, സുവിശേഷം ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നം, സുവിശേഷം ഒരു വ്യക്തിയെ ദൈവത്തിന് പ്രിയനാക്കി മാറ്റിയാണ്. രണ്ടാമത്തെ വാക്ക് വിളിക്കപ്പെട്ടവർ. ഞാൻ കഴിഞ്ഞ വർഷം ഇവിടെ ബൈബിൾ ക്ലാസ് എടുത്തപ്പോൾ ഈ വിളിയെക്കുറിച്ച് ഒരല്പം പറഞ്ഞതാണ്. അന്ന് കേട്ട കുറച്ച് പേര് ഇവിടെ കാണും, ആവർത്തിക്കാൻ നിവർത്തിയില്ല. സ്തോത്രം. ഒറ്റ വാക്കിൽ ഇങ്ങനെ പറയാം, തമ്പാച്ചൻ്റെ ഓമന പേർ ചൊല്ലി. എന്ത് ചെയ്തു? വിളിച്ചു, വ്യക്തിപരമായി വിളിച്ചു. സ്തോത്രം. സുവിശേഷം ചെയ്യുന്ന ഏറ്റവും വലിയ ജോലി. രണ്ട് തെസലോനിക്കർ 2:12 പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. നിങ്ങളെ വിളിച്ചു ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ. എന്തിന്? കർത്താവായ യേശുവിൻ്റെ മഹത്വം പ്രാപിക്കാൻ. വായിച്ച് ധ്യാനിച്ച് ദൈവത്തിനങ്ങ് സ്തോത്രം ചെയ്യുന്നേ. ഇതിനൊക്കെ സ്തോത്രം ചെയ്തേച്ച് വേണം ഈ ഞായറാഴ്ച അപ്പം മുറിക്കാൻ. അല്ലാതെ അപ്പം മുറിച്ചാൽ അത് അയോഗ്യമായിട്ട് കർത്തൃമേശയെ പങ്കുകൊള്ളുകയാണ്. ഇതൊക്കെ അങ്ങ് ധ്യാനിക്കണം, ദൈവത്തിന് സ്തോത്രം ചെയ്യണം. വിളിക്കപ്പെട്ടവർ 3:1 പ്രിയർ, 2 വിളിക്കപ്പെട്ടവർ, 3 വിശുദ്ധർ. സഭ പ്രഖ്യാപിച്ച് വിശുദ്ധരാക്കല്ല കേട്ടോ. പത്രത്തിൽ നമ്മൾ വായിക്കും ചിലരെയൊക്കെ, ആ അങ്ങനെ ഒരു പരിപാടി വേറെ ഉത്സവത്തിൽ ഇല്ല. സ്തോത്രം. സുവിശേഷത്തിൽ വിശ്വസിച്ച് യേശു തമ്പുരാന്റെ അടുക്കൽ വരുന്ന ഏത് നികൃഷ്ടഭാവിയെയും ദൈവപുത്രന്റെ വിലയേറിയ രക്തം സകല പാപവും പോക്കി അവനെ വിശുദ്ധീകരിക്കുകയാണ്, വിശുദ്ധനാക്കുകയാണ്. സുവിശേഷത്തിൻ്റെ ഉൽപ്പന്നം നമ്മെ ദൈവത്തിന് പ്രിയരാക്കുന്നു. 2 നമ്മളെ വിളിക്കപ്പെട്ടവരാക്കുന്നു. 3 സ്തോത്രം, നമ്മെ വിശുദ്ധരാക്കുന്നു. അപ്പോൾ നമുക്ക് ഒരു പേര് കിട്ടിയിരിക്കുകയാണ്, സെയിൻസ്, സെയിൻറ് പി എസ് തമ്പാൻ. പറയാൻ പേടിയുണ്ടോ? സ്തോത്രം. ഇതാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. സുവിശേഷത്തിന് മാത്രമേ ഇത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഞാൻ നിർത്താൻ നേരമായി വരുന്നു. അടുത്ത 6 ഒരാശയം കൂടെ, ദ പവർ ഓഫ് ദ ഗോസ്പൽ, സുവിശേഷത്തിൻ്റെ ശക്തി. അത് നമ്മൾ ഈ വായിച്ച ഭാഗത്ത് മാത്രം നോക്കിയാൽ പോരാ, അവിടെ നമുക്ക് ചെകഞ്ഞൊക്കെ എടുക്കാൻ പറ്റും. സമയം തീരാൻ തുടങ്ങുന്ന സമയത്ത് ഞാൻ അതൊക്കെ ബുദ്ധിമുട്ടി വേണം വളഞ്ഞു പറഞ്ഞുകൊണ്ട് വരണം. അതുകൊണ്ട് 16 നോക്കിയാട്ട്, സുവിശേഷത്തിൻ്റെ ശക്തി അവിടെയുണ്ട്. എന്താ സുവിശേഷത്തെക്കുറിച്ച്? എനിക്ക് ലജ്ജയില്ല, വിശ്വസിക്കുന്ന ഏവനും, ആ ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവ ശക്തി ആകുന്നുവല്ലോ. സുവിശേഷം ദൈവത്തിൻ്റെ ശക്തിയാണ്. ഞാൻ നേരത്തെയും എൻ്റെ പ്രസംഗം കേട്ടിട്ടുള്ളവരാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും, ദൈവദാസന്മാരുൾപ്പെടെ എല്ലാവരും. ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ള ഒരു ആശയമാണിത്. സുവിശേഷം ദൈവത്തിൻ്റെ ശക്തിയാണെന്ന് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ ശക്തി സുവിശേഷത്തിനകത്ത് എത്രയുണ്ട് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ കണ്ണിന് കാണാൻ പാടില്ലാത്ത ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയാൽ മാത്രം കാണുന്ന ആറ്റം, പരമാണു അല്ലേ, അതിനകത്തെ ദൈവത്തിൻ്റെ ശക്തി എന്താ? അത് വികസിപ്പിച്ചെടുത്തതാണ് ആറ്റമിക് എനർജി, ആറ്റം ബോംബ്. അത് 2 രണ്ടാം ലോകമഹായുദ്ധത്തിൽ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് യുദ്ധം നിന്നത്. മനുഷ്യനെ കൊന്നു അല്ലേ. ഇന്നും ഹിരോഷിമയിലും നാഗസാക്കിയിലും ജനിക്കുന്ന കുഞ്ഞുങ്ങൾ അംഗവൈല്യങ്ങളോട് ജനിക്കുന്നു എന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ശാസ്ത്രം പിടിപ്പിച്ചെടുത്ത ആറ്റമിക് എനർജി കൊണ്ട് മനുഷ്യനെ കൊല്ലാൻ കഴിയുമെങ്കിൽ സ്വർഗത്തിലെ ദൈവം, നിത്യതയിൽ വെച്ച് ത്രിയേക ദൈവം ഒരുമിച്ച് അവരുടെ കൗൺസിൽ കൂടി ആലോചിച്ച്
ജഡം എടുത്ത് ഈ ഭൂമിയിലേക്ക് വന്ന് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് മാനവജാതിയുടെ പാപത്തിന്റെ മോചനത്തിനായി രക്ഷയ്ക്കായി നൽകിയിരിക്കുന്ന ഈ സുവിശേഷം എന്ന ദൈവശക്തി മനുഷ്യനെ കൊല്ലുന്നതല്ല, ആത്മാക്കളെ ജീവിപ്പിക്കുന്നതാണ്. നിത്യജീവൻ തരുവാൻ കഴിയുന്ന ദൈവത്തിൻ്റെ ശക്തിയായ സുവിശേഷം. ഞാൻ ഈ പാട്ടുകൾ പലതും പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് ഈ ആത്മീയത ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ പാടിയപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. കൺവെൻഷനൊക്കെ ഇങ്ങനെ പാടുന്ന ഒരു നല്ല രീതിയാണെന്ന് എനിക്ക് മനസ്സിൽ തോന്നാതിരുന്നില്ല. പാട്ടുകാരും എന്നോട് പറഞ്ഞല്ല, എനിക്ക് മനസ്സിൽ തോന്നാതിരുന്നുമില്ല. എല്ലാവരും ചേർന്ന് പാടാൻ പറ്റി. ചെറിയ സാർ എഴുതിയൊരു പാട്ടുണ്ടല്ലോ, ഓപ്പൺ എയർ മീറ്റിങ്ങിന് പോയി പാടുന്ന ഒരു പാട്ട്, എന്താ എങ്ങും പുകഴ്ത്തുകയിൽ സുവിശേഷം. ഹാ മംഗള ജയ ജയ സന്ദേശം പാടുകയല്ല, പാട്ട് സാത്മീകത എടുത്ത് വെച്ച് പാട്ടൊന്ന് വായിക്കണേ, വായിക്കുകയല്ല, ഈ പാട്ടൊന്ന് പഠിക്കണം. സ്തോത്രം. സുവിശേഷം എന്തൊക്കെയാ ചെയ്യുന്നത്? നശിക്കും ലൗകിക ജനത്തിന് ഹീനം, നമുക്കോ ദൈവിക ജ്ഞാനം. സ്തോത്രം. നരഭോജികളെ നര സ്നേഹികളാക്കും, അല്ലേ, ഉത്തമ സ്നേഹിതകളാക്കും, സ്നേഹിതരാക്കും. വിമല മനോഹര സുവിശേഷം. ഹാ മംഗള ജയ ജയ. അയ്യോ പഠിക്കേണ്ടിയ പാട്ടാ. സുവിശേഷത്തിൽ ഉള്ളടക്കം ചെയ്തിരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ബഹുമാന്യ കേൾവിക്കാരോട് വിനയത്തോടെ ഞാൻ പറയട്ടെ, ഏത് സന്ദേശവും നിനക്ക് അവഗണിക്കാം, ഏത് വ്യക്തിയെയും നിനക്ക് അവഗണിക്കാം. അത് നിന്റെ ജീവിതത്തെ കാര്യമായി ബാധിച്ചു എന്ന് വരികയില്ല. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, സുവിശേഷത്തിന് നീ പുറം തിരിഞ്ഞു നിന്നാൽ, യേശു ക്രിസ്തുവിനെ നീ നിരാകരിച്ചാൽ, വ്യക്തമായി ഓർക്കുക, നിന്റെ ജീവിതം നഷ്ടപ്പെടുകയാണ്. രക്ഷിക്കാൻ കഴിയുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ് സുവിശേഷം. ഞാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു, ദ പേഴ്സൺ ഓഫ് ദ ഗോസ്പൽ, സുവിശേഷത്തിൻ്റെ ആളത്വം എന്താ? ജനിച്ച ഉയർത്തെഴുന്നേറ്റ യേശുവാണ്. എന്തിനാണ് യേശു ജനിച്ചത്? മത്തായി 1 ദൈവാത്മാവ് രേഖപ്പെടുത്തി, തൻ്റെ ജനത്തെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ. എന്തിനാണ് യേശു മരിച്ചത്? ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൽ പ്രകാരം മരിച്ചു. യേശു ഉയർത്തെഴുന്നേറ്റത് എന്തിനാണ്? റോമർ 4:24 നമ്മുടെ നീതീകരണത്തിനായി ഉയർത്തെഴുന്നേറ്റു. ഞാൻ ചോദിക്കട്ടെ, ഈ കർത്താവായ യേശുവിനെ നിങ്ങൾ അംഗീകരിക്കാതിരിക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത്, ഈ സുവിശേഷത്തോട് വേണ്ട പ്രതികരണം എന്താണ്? വിശ്വസിക്കുക എന്നുള്ളതാണ്. സുവിശേഷം നിങ്ങൾ വിശ്വസിക്കാതെ പോയാൽ നിങ്ങളുടെ പാപത്തിൽ നിന്ന് നിങ്ങൾ രക്ഷിക്കപ്പെടേണ്ട എന്ന് തീരുമാനിക്കുകയാണ്. നിങ്ങളുടെ പാപത്തിന് പരിഹാരം വേണ്ട എന്ന് നിങ്ങൾ തീരുമാനിക്കുകയാണ്. നിങ്ങളുടെ നീതീകരണം നിങ്ങൾക്ക് ആവശ്യമില്ല എന്ന് നിങ്ങൾ തീരുമാനിക്കുകയാണ്. എന്നാൽ ഇന്ന് രാത്രി ഈ സുവിശേഷം ഏറ്റെടുത്താൽ നിങ്ങൾ രക്ഷിക്കപ്പെടുകയാണ്. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വം, രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. ഞാൻ നിർത്തട്ടെ. ഇന്ന് രാത്രി ഈ സുവിശേഷത്തോട് അനുകൂലമായി പ്രതികരിക്കാൻ നിനക്ക് മനസ്സുണ്ടോ? പേര് മാറുകയല്ല കേട്ടോ, മതം മാറുകയല്ല, ഈ സുവിശേഷത്തിൽ വിശ്വസിക്കുക. യേശുവിന് മുന്നോടിയായി വന്ന സ്നാപക യോഹന്നാൻ പറഞ്ഞു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവേ. എന്നാൽ സ്നാപക യോഹന്നാൻ പിന്നാലെ വന്ന യേശു ക്രിസ്തു പറഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ടാൽ മാത്രം പോരാ, പിന്നെ
മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കണം. മാനസാന്തരം കൊണ്ട് സ്വർഗത്തിൽ പോകാമെന്ന് വിചാരിക്കുന്നവരോട് ഞാൻ പറയട്ടെ, മാനസാന്തരപ്പെട്ടാൽ മാത്രം പോരാ, രക്ഷിക്കപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? സുവിശേഷത്തിൽ വിശ്വസിക്കണം. ഇന്ന് രാത്രി, ഇന്ന് രാത്രി ഈ സുവിശേഷത്തിൽ വിശ്വസിക്കാൻ നിനക്ക് മനസ്സുണ്ടോ? ഞാൻ പറഞ്ഞ ഈ ആറ് കാര്യങ്ങൾ, ഒന്ന് ആ ആശയങ്ങൾ മാത്രം ഒന്ന് ആവർത്തിച്ച് നിർത്താം. ഒന്ന്, ദ പേഴ്സൺ ഓഫ് ദ ഗോസ്പൽ, സുവിശേഷത്തിൻ്റെ ആളത്വം. രണ്ട്, ദ പ്രൊഫസി ഓഫ് ദ ഗോസ്പൽ, സുവിശേഷത്തിൻ്റെ പ്രവചനം. മൂന്നാമത്, ദ പ്രോമീസ് ഓഫ് ദ ഗോസ്പൽ, സുവിശേഷത്തിൻ്റെ വാഗ്ദത്തം. നാലാമത്, ദ പ്രീച്ചിങ് ഓഫ് ദ ഗോസ്പൽ. അഞ്ച്, ദ പ്രോഡക്ട്സ് ഓഫ് ദ ഗോസ്പൽ. ആറ്, ദ പവർ ഓഫ് ദ ഗോസ്പൽ. ഇന്ന് രാത്രി ഈ ധ്യാനിച്ച കാര്യങ്ങൾ നിങ്ങൾ കുറച്ചുകൂടെ വിശദമായി ധ്യാനിക്കാൻ അവസരമെടുക്കുക. ഇന്ന് രാത്രി വരെ ഈ സുവിശേഷം വിശ്വസിച്ച് രക്ഷിക്കപ്പെടാത്ത ആരാനും ആരാനും ഇവിടെ ഉണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങളുടെ തലവണക്കി നിങ്ങളുടെ ഹൃദയത്തിൽ യേശു എനിക്ക് വേണ്ടി ജനിച്ചു, യേശു ക്രിസ്തു എൻ്റെ പാപത്തിന് പരിഹാരം വരുത്തി മരിച്ചു, യേശു എൻ്റെ നീതീകരണത്തിനായി ഉയർത്തെഴുന്നേറ്റു, ആ സുവിശേഷം ഞാൻ വിശ്വസിക്കുന്നു, അംഗീകരിക്കുന്നു എന്ന് ഏറ്റു പറയുക. ദൈവമക്കളെ, ഈ സുവിശേഷം നാം പറയുന്നില്ലെങ്കിൽ, സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. 2014 സുവിശേഷം പങ്കുവയ്ക്കുന്ന വർഷമായി മാറട്ടെ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ വണക്കാം. സ്വർഗസ്ഥ പിതാവായ ദൈവമേ, ക്രിസ്തുയേശുവിൽ കൂടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ആഗ്രഹിച്ചിരുന്ന പോലെയും പ്രാർത്ഥിച്ചിരുന്ന പോലെയും ഈ ദിവസം ഞങ്ങൾക്കായി അനുവദിച്ചുകൊണ്ട് സ്തോത്രം. 1979 മുതൽ ജനുവരി 19 നടത്തുവാൻ അവിടുന്ന് സഹായിച്ചതിനായി സ്തോത്രം. യാതൊരു വ്യത്യാസം കൂടാതെ എല്ലാവരെയും കൂട്ടി വരുത്തുവാനും വചനം കേൾപ്പിക്കുവാനുമുള്ള സാവകാശം അവിടുന്ന് തന്നതിനായി ഞങ്ങൾ തന്നെ സ്തുതിക്കുന്നു. 99 വയസ്സുകാരനായ എളിയവനും ഇത് സംതിപ്പാനിടയായതുകൊണ്ട് സ്തോത്രം. കർത്താവേ, ഇതിൻ്റെ ദാസനെ വചനം സംസാരിപ്പാൻ ശക്തിപ്പെടുത്തിയതിനായി ഞങ്ങൾ തന്നെ സ്തുതിക്കുന്നു. മനുഷ്യരെല്ലാം പാപികളായിട്ടാണ് ജനിക്കുന്നത്, എന്നാൽ അവൻ കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച് പാപങ്ങളെ ഏറ്റുപറഞ്ഞാൽ അവൻ ദൈവവനായി തീരും. നിന്റെ വചനത്തിൽ ഞങ്ങൾ വായിക്കുന്ന പോലെ നിന്റെ വചനം കേൾക്കുന്നവനും കേൾപ്പിക്കുന്നവനും അതനുസരിക്കുന്നവനും ഭാഗ്യവാൻ. നിർമ്മലമായ സുവിശേഷം, സുവിശേഷത്തിൻ്റെ വിവിധ വശങ്ങൾ ഞങ്ങളെ കേൾപ്പിക്കുവാനും ദാസനെ അധികാരപ്പെടുത്തിയതിനായി സ്തോത്രം. കേൾക്കപ്പെട്ടവനും കൊത്തവണം ജീവിപ്പാൻ കർത്താവേ കൃപ ചെയ്യണമേ. നീതിമാൻ വിശ്വാസത്തായി ജീവിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു നാമമല്ലാതെ രക്ഷിക്കപ്പെടുവാൻ വേറൊരു നാമവുമില്ല. വളരെ ലഘുവായ മാർഗത്തിൽ കൂടെ ഭാഗ്യവാന്മാരാകുവാൻ ദൈവം വ്യവസ്ഥ ചെയ്തിട്ടുള്ളതിനായി തിരുനാമത്തിന് സ്തോത്രം. കേൾക്കപ്പെട്ട വചനങ്ങൾ ഓരോരുത്തരുടെ ഹൃദയങ്ങൾ ക്രിയയ്യണമേ. ആർക്കും ശിക്ഷാവിധിക്കും ന്യായവിധിക്കുമായി തീരാതെ വണ്ണം അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കണം എന്ന് ഞങ്ങൾ ഒന്നുകൂടെ പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം സഹായിച്ചതിനായി സ്തോത്രം. കൂട്ടിവരുത്തി എല്ലാതിൻ്റെ മക്കൾക്കായി സ്തോത്രം. ലൈറ്റിനെയും മൈക്കിനെയും ഭരിച്ചതിനായി സ്തോത്രം. ഗായസംഘത്തെ അവിടെ നിന്ന് ഒരുക്കിയതിനായി സ്തോത്രം. എല്ലാ ശുശ്രൂഷകളിലും നിന്റെ സാന്നിധ്യവും സഹായവും ഉണ്ടായിരുന്നതിനെ ഓർത്ത് നന്ദിയോടുകൂടെ ഞങ്ങൾ നിന്നെ ചോദിക്കുന്നു. കേൾക്കപ്പെട്ട വചനങ്ങൾ ആർക്കും ശിക്ഷാവിധിക്ക് ന്യായവിധിക്കുമായി തീരാതെ വേണം അനുഗ്രഹമായി തീരുവാൻ കൃപ ചെയ്യണമേ. വചനങ്ങൾ അവരുടെ ഹൃദയങ്ങൾ ക്രിയ ചെയ്യണമേ. കർത്താവ്, അത് നിൻ്റെ അപ്പം വെള്ളത്തിന്മേൽ അറിയുക, ദീർഘവർഷം കഴിഞ്ഞാലും ഫലം തരുമെന്നറിയുന്നു. കേൾക്കപ്പെട്ട വചനങ്ങൾ അനുഗ്രഹകരമായി തീരുവാൻ കൃപ ചെയ്യണമേ. ഈ ആഴ്ച മുഴുവൻ യോഗങ്ങളുണ്ടല്ലോ, ആ യോഗങ്ങളെ എല്ലാം അവിടുന്ന് അനുഗ്രഹിക്കുകയും എല്ലാറ്റിൻ്റെയും മഹത്വവും പോയിട്ടേയും അവിടുന്ന് എടുക്കണമേ. സമാധാനത്തോടെ പറഞ്ഞേക്കണമേ. യേശു കർത്താവിൻ്റെ നാമത്തിൽ അപേക്ഷിച്ചുകൊള്ളുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. ഞങ്ങളുടെ കർത്താവിൻ്റെ ഉത്സവമായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നാം എല്ലാവരോടും സകല വിശുദ്ധന്മാരോടും
ഓർത്തപേക്ഷിച്ചുള്ള എല്ലാ കാര്യങ്ങളോടും കൂടെ സദാകാലം വസിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Slow.